जिंदगी एक सफर है सुहाना, यहाँ कल क्या हो किसने जाना। जिंदगी एक सफर है सुहाना, यहाँ कल क्या हो किसने जाना। जिंदगी एक सफर है सुहाना, यहाँ कल क्या हो किसने जाना। देखो जिस तरह लखनऊ की नवाबों की गाड़ी पहले आप सब निकल कैसे थे। अगला गाना सुनो, नहीं पुराना और देखा खाना, आज हिंदुस्तानी मजर सुल्तानपुरी का गाना। मैं विजय तुम विजय विजय हो। ऊपर भी जाना है मुश्किल, नीचे भी आना है मुश्किल। हम तुम हम तुम हम तुम हम तुम। तुम नहीं शादी करना, मैं तुम नहीं शादी करना, नहीं मैं मर गया, मैं मर गया। ए, संगति संगति ഏകദേശം കൊള്ളാം, പക്ഷേ ചേട്ടൻ എന്നെ ഇവിടെ പിടിച്ചിരുത്തിട്ട് ഹിന്ദി പറയണതിന്റെ അർത്ഥം എന്താണ് ചേട്ടാ? നിനക്ക് മനസ്സിലായില്ലേ, ഒരു സർപ്രൈസ് ഉണ്ട്. എന്താ? ഇനി വാ പറയാം. സിന്ദഗി ഏക് സഫർ യേ സുഹാനാ, യഹാ കൽ ക്യാ ഹോ കിസ്നേ ജാനാ. അതിവിടെ പറയേണ്ട കാര്യം കാര്യമുണ്ട്. എന്താ? എടാ, അതിന്റെ അർത്ഥം ജീവിതം ഒരു യാത്രയാണ്. നാളെ നമുക്ക് എന്ത് സംഭവിക്കും നമുക്ക് ഇന്ന് അറിഞ്ഞുകൂടാ. അതെ, എന്നാ പോലും അതിവിടെ പറയേണ്ട ആവശ്യം എന്താണോ ചോദിച്ചത് പറയാം. പ്രിയദർശൻ പുതിയ ഹിന്ദി പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നു, എന്നെ വിളിച്ചു പറഞ്ഞു. എടാ, ആ ഹിന്ദി പടത്തിന്റെ നായകൻ ഞാനാണ്. ഹിന്ദി പടത്തിന്റെ നായകനോ? എന്റെ പൊന്നെ, എനിക്ക് വിശ്വസിക്കാൻ പറ്റണല്ലോ. നീ വിശ്വസിക്കണം. പ്രിയൻ എന്റെ അടുത്ത് നേരിട്ട് വിളിച്ചു പറഞ്ഞു മുകേഷ് തന്നെയാണ് നായകൻ. ഇത് കേട്ട ഉടനെ തന്നെ ധർമ്മേന്ദ്ര പ്രിയനെ വിളിച്ചിരുന്നു. നിനക്കൊന്നും വേറെ പണിയില്ലെന്ന് ചോദിക്കാനായിരിക്കും. അത് മാത്രമല്ല, ഡയറക്ടർ രാം ഗോപാൽ വർമ്മ പ്രിയദർശന്റെ തോളിലടിച്ചു. അടിച്ചു പോവും ശരിക്കടിയും, കാരണത്തായിരുന്നു അടിക്കേണ്ടത്. അതല്ല, അഭിനന്ദിച്ചുകൊണ്ടടിച്ചു. എന്നിട്ട് രാം ഗോപാൽ വർമ്മ പറഞ്ഞു അവൻ ഹിന്ദി സിനിമ ഒരു കലക്ക് കലക്കു. അങ്ങനെ ആയിരിക്കുമല്ല, ഹിന്ദി സിനിമാ ലോകം കലക്കൂന്നായിരിക്കും പറഞ്ഞത്. നീ മുഴുവനൊന്ന് കേക്ക്. ഹിന്ദി സിനിമയിലെ ഇപ്പോഴത്തെ ഹോട്ട് കേക്ക് പോലുള്ള നായികമാർ പ്രിയനെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ പടത്തിൽ വിളിക്കല്ലേ, ഞങ്ങളെ പടത്തിൽ വിളിക്കല്ലേ എന്ന് പറയാൻ വേണ്ടി ആയിരിക്കുള്ളൂ. ഇതറിഞ്ഞ് സാക്ഷാൽ അമിതാഭ് ബച്ചൻ പ്രിയനോട് ഒരു അവസരം ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇട്ടേ ചേട്ടനെ തല്ലാനായിരിക്കുള്ളൂ. നിന്റെ അസുഖം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഹിന്ദി നടനാകുന്നതിലുള്ള അസൂയ. ചേട്ടാ എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. വിശ്വസിക്കണം. ഫ്ലൈറ്റിന് സമയമാകുന്നു, എനിക്ക് പോയേ പറ്റൂ. നിനക്ക് മറ്റൊരു സർപ്രൈസ് ഉണ്ട്. അതെന്നത്? ഒരു ലഡു കഴിച്ചോളൂ. എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല ചേട്ടാ. വിശ്വസിച്ചേ പറ്റൂ. പ്രിയൻ ഇന്ന് രാവിലെ ഇവിടെ വിളിച്ച് എന്നോട് പറഞ്ഞു മുകേഷ് തന്നെയാണെന്ന് അയക്കുന്നത്. അയ്യോ, നിൽക്കാൻ സമയമില്ല. ഓക്കെ ബൈ ബൈ. അപ്പൊ നമുക്ക് ഹിന്ദി സിനിമയിലൂടെ കാണാം. ചേട്ടാ, ചേട്ടൻ ഇങ്ങനെ പകുതി കിട്ടിട്ട് പോയ നമ്മുടെ ബഡായ് ബംഗ്ലാവ്. ബഡായ് ബംഗ്ലാവിനേക്കാൾ വലുത് എനിക്ക് എന്റെ ഹിന്ദി പടമാണ്. സോറി സോറി. ഹലോ, ഡാൻസ് ആറല്ലേ മുഖേഷേട്ടൻ പോയി ബഡായ് ബംഗ്ലാവിന്ന്. ആ ഇല്ല, ടെൻഷൻ അടിക്കണ്ട, ഞാൻ നടത്തും, ഉഗ്രനായിട്ട് നടത്തും. നമുക്ക് പകരം വേറെ ആളെ വേറെ വേണ്ട. ഞാൻ ആ കസേര ഇരിക്കുക, നമുക്ക് അവതരിപ്പിക്കാൻ പറ്റിയ ഗുരുതനെ കിട്ടിയാൽ മതി. മുഖേഷേട്ടൻ സാറിനെ ഞാൻ എടുത്തോളാം. ചേട്ടൻ ടെൻഷൻ അടിക്കണ്ട, അല്ല സാറ് ടെൻഷൻ അടിക്കണ്ട, സംഗതി ഗംഭീരമാക്കും. ഓക്കെ ഓക്കെ. ഏ ചേട്ടാ, റേറ്റിംഗ് ഒന്നും പോകാൻ പോണില്ല. ഇപ്പൊ കേരളത്തിൽ വരുന്നല്ലേ കോടിക്കണക്കിന് ജനങ്ങൾ, പുള്ളിയുള്ളതുകൊണ്ടാണോ ഇത്രയും നാൾ ഈ പരിപാടി കണ്ടത്? അതുകൊണ്ടല്ല, ഇതിൽ വേറെ എലമെന്റ്സ്, രമേഷ് സാറിനെ പോലുള്ള ആളുകൾ അതിനകത്തുണ്ടല്ലോ. നമുക്ക് സംഗതി തകർക്കാം കേട്ടോ. പിന്നെ ചിലപ്പോൾ പടം ഇറങ്ങാറാകുമ്പോൾ പുള്ളി ഇതിൽ ഗസ്റ്റായിട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചാൽ പടത്തിന്റെ പ്രൊമോഷന് വേണ്ടി വരും, നമുക്ക് കയറ്റണ്ട. കാരണം എന്തോ ഒരു സഹപ്രവർത്തകനോട് ഇങ്ങനെ തന്നെ പെരുമാറണം കേട്ടോ.
ഞാൻ പുറത്തോട്ടം ഇറങ്ങിയപ്പോ ചുമ്മാ ജസ്റ്റ് ഞാൻ പ്രിയനെ ഒന്ന് വിളിച്ചു. അപ്പൊ പ്രിയൻ എന്നോട് പറയാണ് ഒരു ഷോക്കിംഗ് ന്യൂസ്, ഞാൻ ബിഡായ് ബംഗ്ലാവിലില്ലല്ലോ, അമീർ ഖാൻ ഈ കസേരയിൽ ഇരുന്നോട്ടെ എന്ന് പ്രോഗ്രാം നടത്താൻ. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ മരിച്ചതിന് ശേഷം വേറൊരുത്തം കേറിയാ മതി എന്ന് പറഞ്ഞു. വേറത്തെ മരുന്ന് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടന്റെ ഹിന്ദി പടം. അപ്പൊ എനിക്ക് ബിഡായ് ബംഗ്ലാവാടാ ഹിന്ദി പടത്തിനെ കാട്ടി വലുത്. അതെ നെല്ല് പോവല്ലേ, നീ വിട്. ആ പറഞ്ഞിട്ട് പോയട്ടോ, സംഗതി തന്നെ. പക്ഷെ എന്നാ, അതെ ആ നീ പുറത്ത് ആരോടും പറയരുത് കേട്ടോ. ഞാൻ പറയത്തില്ല. ഒരു ചെറിയ തെറ്റ് എന്റെ ഭാഗത്തും ഉണ്ട്. എന്നാ അത്? അതായത് ഞാൻ പുറത്തോട്ട് ഇറങ്ങി പ്രിയനെ ഒന്ന് വിളിച്ചു, എത്ര എപ്പോഴാണ് ഞാൻ വരേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി. അപ്പൊ പ്രിയൻ എന്നോട് പറഞ്ഞു, ആ നീ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല, നായകൻ എന്നൊക്കെ പറഞ്ഞൊന്ന് ഓർമ്മിപ്പിച്ചു. അപ്പോഴാണ് ഒരു ചെറിയ ഭാഗം നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട്. കാര്യം പറ, അദ്ദേഹം മുകേഷ് ഖന്ന, മുകേഷ് ഖന്ന എന്ന നായകനാണെന്ന് പറഞ്ഞത്. ഞാൻ കേട്ടത് മുകേഷ് തന്നെ, മുകേഷ് തന്നെ എന്നുള്ളതാണ്. ചെറിയൊരു മിസ്റ്റേക്ക്. പിന്നെ ആ ലഡു കഴിഞ്ഞോ? പകുതി ഉണ്ട്, ഞാൻ കടിച്ചതാ. ഓ, ഇത്രയും വലിയ കാര്യങ്ങൾ സഹിക്കാമെങ്കിൽ ഇത് ഞാൻ അങ്ങ് സഹിച്ച്. അതെ, ഇതൊരു മലയാള പരിപാടിയാണ്. ഇവിടെ ഇനി മുതൽ ഹിന്ദി പാട്ട് വേണ്ട. ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി ഞാൻ മാർക്കറ്റിലേക്ക് 500 രൂപയായിട്ട് പോയതാ. ഇതെന്തെന്ന്, ഒരു പടവലങ്ങ ഒരു തക്കാളി ആണോ ഒരാഴ്ചത്തേക്കുള്ള മലക്കറി? ഇതിന് രണ്ടിനും കൂടെ 500 രൂപയായി. അതെങ്ങനെയാണ് 500 രൂപയാണ്? അല്ലെ, പച്ചക്കറിക്ക് 25 രൂപയായുള്ളൂ, ബാക്കി ജി എസ് ടി ആണെന്ന് പറഞ്ഞ അവരങ്ങ് എടുത്തു. അതെന്നാ പറ്റിയില്ല, അതെങ്ങനെ ജി എസ് ടി ആവുന്നു ഇത്രയും? ജി എസ് ടിയുടെ കാര്യത്തിൽ ഒരു വ്യക്തത വന്നതിന് ശേഷം ഇങ്ങോട്ടാണ് പൈസ തരണ്ടെങ്കിൽ ബാലൻസ് അവർ ഇങ്ങോട്ട് തരും. ഇനിയിപ്പോ അവരുടെ കയ്യിൽ അത് വെക്കണ്ടെങ്കിൽ ബാക്കി പൈസ അവരുടെ തന്നെ ഇരിക്കും. മുകേഷേട്ടാ, ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ദിവസമാ. അത് അഭിമാനിക്കണമല്ലോ, പിഷാരിയുടെ പരിചയക്കാരിയാണെന്നൊക്കെ പറയുമ്പോ അതിന്റേതായ അഭിമാനം ആൾക്കും വേണം. എനിക്ക് ആകെപ്പാടെയുള്ള ഏക അപമാനം അതാ. എന്നാ കുഴപ്പം, പിഷാരിയുടെ പരിചയക്കാരിയാണെന്നൊക്കെ എവിടെയെങ്കിലും ചെന്ന് പറഞ്ഞാൽ അവർ അപ്പൊ തന്നെ കസേരയിട്ട് ഇരിക്കാൻ പറയും. അതെയാ, പിഷാരിയുടെ പരിചയക്കാരി എന്ന് ഞാൻ ഒരിടത്ത് എന്ന് പറഞ്ഞപ്പോ ഉണ്ടല്ലോ, അവരെന്നെ വിളിച്ചകത്തൊരു മുറിയിൽ കൊണ്ടുവന്ന് ഇരുത്തി, ഒരു കസേര തന്ന അവള് ഇരുത്തി. എന്നിട്ടുണ്ടല്ലോ അവര് മുറി പൂട്ടിയിട്ടിട്ടാ പോയത് അറിയാമോ? എന്നിട്ട് 8 മണിക്കൂർ പച്ച വെള്ളം പോലും തന്നില്ല മുകേഷ് ഏട്ടാ എനിക്ക്. അയ്യോ, പിന്നെ എന്ത് ചെയ്തു? എന്നിട്ട് ഞാൻ ജനലിൽ കൂടെ അവരോട് പറഞ്ഞു, എനിക്ക് ഈ പിഷാരടിയെ അറിയത്തേ ഇല്ല, അവനെ ഞാൻ കൺമുന്നിൽ കണ്ട് വെട്ടിക്കൊല്ലാൻ വേണ്ടി ഇരിക്കാന്ന് പറഞ്ഞു. അപ്പൊ അവര് സന്തോഷത്തോടെ വന്ന് വാതിൽ തുറന്ന് വയറ് നിറച്ച് ഭക്ഷണം വാങ്ങിച്ചു തന്നിട്ട് എന്നെ പറഞ്ഞു വിട്ടത്. മുകേഷേട്ട, ഇന്ന് മാർക്കറ്റിൽ വെച്ച് എന്നെ പഠിപ്പിക്കുന്ന മാഷിനെ ഇറച്ചിക്കടയിൽ വെച്ച് കണ്ടു. കണ്ടോ, പഠിപ്പിച്ചതിന്റെ കുറ്റബോധത്തിൽ പുള്ളി ഇപ്പൊ അതൊക്കെ നിർത്തിട്ട് ഇറച്ചിക്കട നടത്തുക. അയ്യോ, അതല്ല മുകേഷേട്ടാ, പുള്ളിയോടെ ഇറച്ചി വാങ്ങിക്കാൻ വേണ്ടി വന്നതാ. എന്നെ കണ്ടപ്പോഴത്തേനും മാഷിന് മനസ്സിലായില്ല കേട്ടോ. ഞാൻ മാഷിനോട് ചോദിച്ചു, കൈമൾ മാഷ് അല്ലേ എന്ന്. അത് കേട്ടത് ഒറ്റ വീഴ്ച. മാഷിന്റെ കാലിലോട്ട് വീണു. അയ്യോ, അതല്ല, മാർക്കറ്റിൽ സ്ലിപ്പായി വീണെന്ന്. അപ്പൊ തന്നെ മാഷ് എന്റെ മുഖത്ത് നോക്കി ചോദിക്കുകയാണേ, വീണയല്ലേന്ന്. ഞാൻ ഞെട്ടിപ്പോയിന്നേ. എന്നിട്ട് പറയാ, ചെറുപ്പത്തിൽ കണ്ടപോലെയല്ല, ചെറുപ്പത്തിൽ പെൻസിൽ പോലെയല്ല ഇരുന്നതെന്ന്. ഇപ്പൊ റബ്ബർ പോലെ ഒട്ടിയാ പോവില്ല. അതല്ല, എനിക്ക് യാതൊരു മാറ്റവും ഇല്ല, എന്റെ കണ്ണും മൂക്കും ചെവിയൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. മനുഷ്യൻ വലുതായി കഴിഞ്ഞാൽ കണ്ണും മൂക്കും ചെവിയൊക്കെ മാറ്റാൻ പറ്റൂ. നിങ്ങൾക്കല്ലേ എന്നെ യാതൊരു വരയില്ലാത്തത്. മാഷിനോടൊന്ന് ചോദിച്ചു നോക്കണം, ആ സ്കൂളിലെ ഏറ്റവും നല്ല ബ്രില്യന്റ് സ്റ്റുഡന്റ് ഞാനായിരുന്നു മുകേഷേട്ടാ. എന്നിട്ട് മാഷ് എവിടെ പോയി? മാഷ് എവിടെയാണ് ഞാൻ വിളിക്കാ. കൈമൾ മാഷേ, കൈമൾ മാഷേ. നമസ്കാരം കുട്ടികളെ. ഷോ, 3-4 പ്രാവശ്യം ഇതിക്ക് മുമ്പ് കാലയില് വീണതല്ലേ? എപ്പോഴും വേണ്ട. അയ്യോ മാഷെ, എനിക്ക് മാഷിനോട് ഭയങ്കര ഗുരുഭക്തിയാണ്. ഈ ഗുരുഭക്തി കൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തി ഇങ്ങനെ നിൽക്കുന്നത്. ഈ കൊച്ചിന്റെ ഈ സ്നേഹമാണ് എന്നെ ഇപ്പൊ ഇവിടെ എത്തിച്ചത്. ജോൺഫോനായുടെ ആരെങ്കിലും ആണോ? ഇല്ല, അതേ ഷെയ്പ്പ്. മാഷ് മാർക്കറ്റിൽ പന്നിക്ക് വില പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴെന്നെ കണ്ടത്. ഇവളെ കണ്ടതോടെ പന്നി ഞാൻ അങ്ങ് വിട്ടച്ച് ഞാൻ ഇവിടെ കൂടെ അങ്ങ് പോരുമായിരുന്നു. അല്ല മാഷേ, പഠിത്തത്തിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പഠിത്തത്തിന്റെ കാര്യത്തില് അടിപൊളിയായിരുന്നു, അതുകൊണ്ടാണല്ലോ ഞാൻ മാഷായത്. മാഷിന്റെ കാര്യം അല്ലേ ചോദിച്ചത്? വീണയുടെ കാര്യം ചോദിച്ചത്? ഞാൻ
ഞാനേ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരുന്നു. അതെ, തോക്കുന്ന കാര്യത്തിൽ. ഈ ചോദ്യമൊക്കെ ക്ലാസ്സിൽ ചോദിക്കുമ്പോഴേ ആദ്യം പറയുന്ന ഞാനായിരുന്നു. എന്താണെന്നറിയാമോ? എനിക്കറിയില്ല. മുകേഷേട്ടാ, ഈ മാഷിന് എന്നോട് കൂടുതൽ ഇഷ്ടം തോന്നാൻ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ആര്യയുടെ അച്ഛനും മാഷും ഒരുമിച്ച് ഒരു ക്ലാസ്സിലിരുന്നാ പഠിച്ചത്. സംഭവം എന്നാണെന്നറിയുമോ? സാറുമാരെല്ലാരും പറഞ്ഞ ഇത്ര തോൽവിയായ ഒരു കുട്ടി ഈ സ്കൂളിൽ ഉണ്ടായിട്ടേ ഇല്ല എന്നാ പറയണേ. ആ അതല്ലേ, എന്റെ സ്ലേറ്റ് പെൻസിൽ അടിച്ചു മാറ്റും, കുട്ടികളുടെ ചോറും പാത്രമൊക്കെ അടിച്ചു മാറ്റുക, അങ്ങനെ ടീച്ചർ അവനെ പുറത്താക്കി. ഇപ്പൊ പോലീസ് പിടിച്ച് അകത്തുവാക്കി. മാഷ എനിക്ക് അന്ന് രണ്ടാം ക്ലാസ് വെച്ച് പഠിപ്പിച്ചതെന്ന് ഒരു പദ്യമില്ലേ, അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആണോ? അത്രക്ക് ഓർമ്മശക്തിയാണോ? പിന്നെ പാടട്ടെ. കുഞ്ചിയമ്മയ്ക്ക് അഞ്ചു മക്കളാണ്, അഞ്ചാമൻ മോഹനൻ കഞ്ചാവാണ്. രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഈ പാട്ടാണോ പഠിപ്പിച്ചു കൊടുത്തത്? അയ്യോ, ഞാൻ ഇങ്ങനെയല്ല പഠിപ്പിച്ചു കൊടുത്ത, ഞാൻ ഇങ്ങനെയാണോ ഈ പദ്യം പഠിപ്പിച്ചേ? പിന്നെ മുകേഷേട്ടാ, ഇവള് ഈ പഠിത്തത്തിന്റെ കാര്യത്തിൽ ഇത്ര പുറകോട്ടാണെങ്കിലും ഉണ്ടോ, സ്പോർട്സിന്റെ കാര്യത്തില് ഇവള് ഭയങ്കര കേമിയായിരുന്നു. ഏതൈനം ഓട്ടം ഓട്ടം ഓട്ടത്തിൽ എന്നെ തോപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല. ഞാൻ പറഞ്ഞു തരാം, റോമസമ്മ ടീച്ചറിന്റെ ബാഗ് കൊടുത്തോണ്ട് ഇവള് ഒരു ദിവസം ഒറ്റ ഓട്ടം ഓടി. ആ സ്കൂളിലെ സാറന്മാരും ഞാനും അപ്പുറത്തെ വീട്ടിലെ പട്ടിയും കൂടെ ഇവക്കടെ പുറകെ ഓടിയിട്ടുണ്ടല്ലോ. പൊന്നു മുഖേഷേട്ട വായിക്കണ പദ വന്നു, പദ ഇവളെ ഓടിച്ചിട്ട് കിട്ടേ കിട്ടിയില്ല. മാഷിനെ ഞാൻ ഇവിടെ എന്തിനാ കൊണ്ടുവന്നത്? ഇനി മാഷ് കൂടുതലൊന്നും പറയണ്ട, വിവരവും വിദ്യാഭ്യാസവും ബോധം ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ എത്തിപ്പെട്ടിരിക്കുന്നത് എവിടെയാ? എവിടെയാ? ഡൈവിംഗ് ക്ലബിലാ. ആ അതേടി, നിന്നെ പോലുള്ളവർ എത്തിച്ചേരേണ്ട സ്ഥലം ഇത് തന്നെയാ. എന്താ ചെയ്യാ? ആ മാഷ് പറഞ്ഞു പോയതിന്റെ അർത്ഥം എന്നാ? മാഷ് പറഞ്ഞിട്ട് പോയതിന്റെ അർത്ഥം എന്താ? എന്താ അർത്ഥം? എന്താ പുള്ളി നമ്മളെ അർത്ഥം വെച്ചല്ലേ ഇത് പറഞ്ഞിട്ട് പോയേ? നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല, മാഷ് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതായത് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത വീണയെ നമ്മൾ ഇവിടെ എടുത്തത് വിവരവും വിദ്യാഭ്യാസം നമുക്കില്ല എന്ന് മാഷ് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. മാഷ് അതാണോ ഉദ്ദേശിച്ചത്? പിന്നല്ലേ മാഷേ, വീണയിന്ന് ആ മാഷ കാലെ പിടിക്കും കേട്ടോ. അത് വലിച്ചു വരെ നിലത്തടിയ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നത്തെ ദിവസം ബഡായ് ബംഗ്ലാവിൽ ഹിന്ദി എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. പറഞ്ഞതല്ല, തോടാ തോടാന്ന് പറഞ്ഞതാണ് ഹിന്ദി. കുറച്ച് പ്രിയദർശന്റെ പടത്തിന് പോകാൻ വേണ്ടിയിട്ട് ഹിന്ദി അല്ലേ? എനിക്ക് കുറച്ച് അറിയാവൂ, എനിക്ക് കുറച്ച് ഹിന്ദി അറിയാവുള്ളൂ, എനിക്ക് കുറച്ച് അറിയുള്ളൂ. അപ്പൊ നമുക്ക് മലയാളത്തിൽ പറഞ്ഞു മതി. ഞാൻ ശക്തി മനോജ്. കണ്ടാൽ തൊട്ടി മനോജ്. അല്ല, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ തമ്മിൽ മനസ്സിലാക്കിയത് നന്നായി. അതെ, നമ്മൾ മൂന്നുപേരും ഒരുപോലെ ആണല്ലോ. ഞാൻ ശക്തി കോർപ്പറേഷന്റെ ഏറ്റവും മുകളിലിരിക്കുന്ന ആളാ. താഴെ ഇരിക്കാൻ സാലയില്ലായിരുന്നോ? അയ്യോ, അതല്ല, ഷെട്ടി കോർപ്പറേഷന്റെ അമരക്കാരനാണ് ഞാൻ. അപ്പൊ ഈ ഷെട്ടി കോർപ്പറേഷൻ എന്താ ചുണ്ടം വെള്ളം വന്നു അമരത്ത് കയറിയിരിക്കാൻ? ചേട്ടാ, ഷെട്ടി കോർപ്പറേഷൻ വാനോളം മുട്ടി നിൽക്കുകയാണ്. അതെന്നെ ചില്ലിത്തെങ്ങാണോ മുട്ടി നിൽക്കാനായിട്ട്? തമാശ പറയേണ്ട സമയമല്ല മുകേഷേട്ടാ, വലിയ കമ്പനിയുടെ MD ആണ് ഞാൻ. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നത് വളരെ സീരിയസ് ആയിട്ടാണ്. ഞങ്ങൾ കുറച്ച് കോമഡി ആയിട്ടാണ് വിളിക്കുന്നത്. കോമഡി ആയിട്ടാണല്ലോ സ്ഥിരം ഇരിപ്പ്. എന്ന് വെച്ചാ ഒന്നും വെച്ചില്ലേ? നീ എന്താ ഉദ്ദേശിച്ചെന്ന് ചോദിച്ചത്? അങ്ങനെയാണോ? ഞാൻ പറഞ്ഞു വരുന്നത്. നീ പറഞ്ഞാ മതി, ഇങ്ങോട്ട് വരണ്ട. ചേട്ടാ, എന്ന് വെച്ചാൽ നീ ഒന്നും വെച്ചില്ലല്ലോ. ഞാൻ തിരിച്ചെടുത്തേ. നീ എന്തെടുത്തു? ഞാൻ പറഞ്ഞ വാക്ക് തിരിച്ചെടുത്തു. ആ മതി, എന്നിട്ട് ബാക്കി പറ. ഒരു കാര്യം മനസ്സിലാക്കിയോ, ഞാൻ ഇവിടെ വന്ന് എന്തെങ്കിലും പറയുമ്പോ നിങ്ങൾ അതിന് തിരിച്ചൊരു കൗണ്ടർ അടിച്ചിട്ട് ഞാൻ നാണമല്ലാതെ ചമ്മി ഇങ്ങനെ കാണിക്കുന്ന പരിപാടി ഞാൻ നിർത്തി. നാണമുള്ളതല്ലേ നാണക്കെട്ടുണ്ടാവുള്ളൂ. എടാ, നാണമില്ലാത്തവന്റെ ആസനത്തിൽ ഒരു ആലി കിളുത്ത് കഴിഞ്ഞാൽ അത് നീ തണലായിട്ട് കരുതും. ആ തണൽ എനിക്ക് വേണ്ട, ആ ആലി ഞാൻ നല്ല വിലക്ക് വെട്ടിവിക്കും. അയ്യോ, നിങ്ങൾക്കറിയോ ഞാൻ ഈ ഷെട്ടി കോർപ്പറേഷൻ ഉണ്ടാക്കി എന്തിനാണ്? എന്തിനാ? എന്റെ അച്ഛനമ്മ എപ്പോഴും പറയും ഞാൻ അവർക്കൊരു ഭാരമാണ്. അറിയോ, ഞങ്ങൾക്കും അതെ. അത് കേട്ട് കേട്ട് ഞാൻ മടുത്തു. രാത്രി ഒറ്റയ്ക്ക് ഞാൻ തേങ്ങിപ്പോയി. അറിയോ, എന്തിന് രാത്രി ഒറ്റയ്ക്ക് തേങ്ങ ഇടാൻ പോയത്? തേങ്ങയിടാൻ പോയതല്ല, കരഞ്ഞു പോയിന്ന്. ഓ, അങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ച മതിയെന്നായി എന്റെ മനസ്സിൽ. അയ്യോ, എന്നിട്ട് എന്തേ ചാകാഞ്ഞത്? ഒരു ദിവസം ഞാൻ കുറച്ച് പാലും വിഷവും മേടിച്ചു വെച്ചു. ദൈവമേ, രാത്രി ഒരു 10-12 മണിയായി. ഞാനെടുത്ത് പാലിന്റെ അടുത്ത് വന്ന് എനിക്ക് അവസാനത്തെ ഒരു ആഗ്രഹമാണല്ലോ കേട്ടോ, പാൽ ഇത്തിരി കുടിക്കാന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ചെറുപ്പം മുതലേ പാല് കുടിച്ചിട്ടില്ല. ഈ പാലെടുത്ത് ഒരിക്കലും ഞാൻ കുടിച്ചു. എന്ത് രുചി, എന്ത് ടേസ്റ്റ്! അങ്ങനെ ഈ പാല് കുടിച്ച് 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 പാലങ്ങ് തീർന്നു പോയി. വിഷത്തിന്റെ കാര്യം മറന്നും പോയി. അയ്യോടാ, അപ്പൊ വിഷം വിഷം നേരിക്കണേ. അതെ, അത് വിഷമല്ലേ, നമ്മൾ കഴിക്കണ്ടല്ലോ. അടുത്തോടെ നടന്നു പോയാ പോരെ, അപ്പൊ തന്നെ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാകത്തില്ലേ? എന്നിട്ട് വേണ്ടെന്ന് വെച്ചോ? ഏയ്, പിറ്റേ ദിവസം രാവിലെ കുറച്ച് വിഷവും അതിന്റെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് നെയ്യും മേടിച്ചു. രാത്രി ഒരു 12 മണിയായി. ഞാൻ പതിയെ എഴുന്നേറ്റ് ചെന്ന് എന്തായാലും മരിക്കാൻ പോവല്ലേട്ടാ, കുറച്ച് നെയ്യ് ടേസ്റ്റ് ചെയ്ത് നോക്കാന്ന് ഓർത്ത് കുറച്ച് നെയ്യ് എടുത്ത് ടേസ്റ്റ് ചെയ്തു.
എന്തൊരു രുചി, എന്തൊരു ടേസ്റ്റ്! അങ്ങനെ കുറച്ച് കുറച്ച് നെയ് തിന്ന് 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 അവിടെ കിടന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. വിഷത്തിന്റെ കാര്യം മറന്നു പോയി. ഇതാണെങ്കിലേ അടുത്തൂടെ പോകണ്ട, ഒരു മിസ് കോൾ അടിച്ചു കഴിഞ്ഞാൽ ആള് തീർന്നു. അതെ, ഞാൻ ചോദിക്കട്ടെ, എന്നിട്ട് അപ്പൊ ആ സംരംഭം വേണ്ടെന്ന് വെച്ചോ? സംരംഭം എന്ന് പറയാനായിട്ട് എയർപോർട്ടിന് തർക്കത്തിലിടുന്ന പരിപാടി ഒന്നും അല്ലല്ലോ. ഒരുത്തും ചാവണ കാണാൻ എന്തൊരു ഇൻട്രസ്റ്റ് ആണെന്ന് വെച്ചു. എന്നിട്ട് മിക്സ് ചെയ്തോ? മിക്സ് ചെയ്യാൻ ഇതെന്താ ചരല സിമെന്റ് വേണോ? നീ ഇത് പറയണ്ട, ചാകുന്ന കാര്യം പറ. കേട്ടാ, രണ്ട് ദിവസം എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടാണ് എനിക്ക് വിഷം കഴിക്കാതെ വന്നത്. പിറ്റേ ദിവസം എനിക്ക് ഇഷ്ടമില്ലാത്ത പിണ്ണാക്കും വിഷവും ഞാൻ എടുത്തു വെച്ചു. ഈ രാത്രി സമയത്ത് നിനക്ക് പിണ്ണാക്ക് എവിടുന്ന് കിട്ടി? അത് ഇവന്റെ തലയൊന്ന് ചെറുതായിട്ട് പൊട്ടിച്ചാ പോയി, ഇഷ്ടം പോലെ പിണ്ണാക്ക് കിട്ടും. പിന്നെ ഈ പിണ്ണാക്ക് എന്റെ ചേട്ടോ, എനിക്ക് കഴിക്കാനേ പറ്റിയില്ല. ഈ പശുവിനൊക്കെ സമ്മതിക്കണം കേട്ടോ. പിന്നെ നീ ചാകുന്ന കാര്യം പറ. പിറ്റേ ദിവസം ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചു വെച്ചു. രാത്രി 12 മണി ഇതുപോലെ വിഷവും ഫ്രൂട്ട്സ് ഇരിക്കുന്നു, കുറച്ച് തക്കാളിയും സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. എടുത്ത് 2 എണ്ണങ്ങൾ കഴിച്ചു. ഓ, എന്ത് രുചി, എന്തൊരു ടേസ്റ്റ്! അങ്ങനെ അവിടെ ഇന്ന് ഫ്രൂട്ട്സ് തിന്ന് 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 അങ്ങോട്ട് തീർത്തു. എന്നിട്ടും വിഷം കഴിച്ചില്ല. വിഷം കഴിക്കണേ എന്തിനേട്ടാ? ഇത് കഴിച്ച് തീർന്നത് തലേം തല്ലി ഒറ്റ വീഴ്ചയല്ലേ. അതെന്താ? അതിന് മാത്രം മാരക വിഷമല്ലേ ഈ ഫ്രൂട്ട്സിൽ അടിച്ചു വെച്ചേക്കണത്. ഇതിന്റെ മുമ്പിൽ എലിവിഷമൊന്നും ഒന്നുമല്ല. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് ഇന്നാണ് ഡിസ്ചാർജ് ആയത്. അങ്ങനെ ചാകാൻ പറ്റാത്ത ഞാൻ സ്വന്തമായി ഷെട്ടി കോർപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. മനോജേ, എന്തോ ഷെട്ടി കോർപ്പറേഷന്റെ ചെയർമാൻ ആണെന്നല്ലേ പറഞ്ഞത്? അതെ. ഷെയർ ഉണ്ടോ? ശരി, 100 രൂപ ഷെയർ ഇട്ടിരിക്കുന്നു, ബാക്കി നിങ്ങളുടെ മേടിക്കുമ്പോ നല്ല സാധനം വാങ്ങണം. അതല്ല പറഞ്ഞത്, വിറ്റ് വരവ് എങ്ങനെയാണെന്നാണ് ഏട്ടൻ ചോദിച്ചത്. ബിസിന് ഇതൊക്കെ വിറ്റിട്ട് ഞാൻ എന്നും ബസ്സിനെ വരണം, ചില ദിവസം നടന്നും വരും. എടാ, 1 വർഷത്തെ വരവാണ് ചോദിച്ചത്? അയ്യോ, 1 വർഷം ഒന്നും വേണ്ട ചേട്ടാ, ഞാൻ ഡെയിലി വീട്ടിൽ വരും. ഈ പ്രൊഡക്റ്റിന് കയറ്റുമതി ഉണ്ടോ? കയറ്റുമതി ഉണ്ടായിരുന്നു. കയറ്റുമതി കൂടിയപ്പോ അവര് പറഞ്ഞ് കയറ്റുമതി എന്ന് പറഞ്ഞ് അങ്ങോട്ട് നിർത്തിച്ചു കളഞ്ഞു. ഇപ്പൊ ഇറക്കുമതിയാ. ഇറക്കുമതിയോ? ആ, ഈ കയറ്റി വിട്ട സാധനമൊക്കെ മോശമായിട്ട് ഇപ്പൊ ഇറക്കിക്കൊണ്ടിരിക്കുക. അല്ല, ഈ മനോജിന്റെ ഷെട്ടി കമ്പനിക്ക് ബ്രാഞ്ചസ് ഉണ്ടോ? നോ നോ, ഹെഡ് ഓഫീസ് മാത്രം. ഹെഡ് ഓഫീസോ? എവിടെ? ഇത് ഹെഡ്, ഇത് ഓഫീസ്. ഇതിങ്ങനെ തലയിൽ വെച്ചിട്ട് ജെട്ടി ജെട്ടിയെ ജെട്ടിയെ 35 രൂപ ഒരെണ്ണം, 3 എണ്ണം 100 രൂപ ടിക്സ, ഒരു ജെട്ടി എടുക്കട്ടെ. ജെട്ടി ജെട്ടിയെ ജെട്ടി ജെട്ടിയേ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ നീ വരൂ പൊന്നോണത്തിൽ. നമ്മള് 50 ലഡു കഴിച്ചു കഴിഞ്ഞാൽ 51-ാമത്തെ ലഡു നമ്മൾ എത്ര നിർബന്ധിച്ചാലും നമ്മൾ കഴിക്കില്ലല്ലോ. വളിച്ച സാമ്പാർ കഴിച്ചിട്ടുണ്ടോ? ഇല്ല. എല്ലാം ടേസ്റ്റ് അല്ലേ? ഓ, ഭയങ്കര നൊസ്റ്റാൾജിയ. ചികിത്സിച്ചാൽ ഭേദമാകുമെന്ന് പറയുന്ന ആൾക്കാരെ ആണ് ഇഷ്ടം. അപ്പൊ നിന്നെ ആയിരിക്കും കൂടുതൽ. ഇഷ്ടമല്ലാത്തതിന്റെ കാര്യം അതാണ്, ചികിത്സിച്ചിട്ട് കാര്യമില്ല. മലയാള സിനിമയില് ചേട്ടനെ പോലെ കോമഡി ചെയ്യുന്ന ഒരു നടൻ വേറെ ഇല്ല. സത്യം, എന്തൊരു ടൈമിങ് അപാര ടൈമിങ് അല്ലേ. പുള്ളിക്ക് പരോള് കിട്ടുകയും കൊടയിൽ നിന്ന് വിടുകയും ഒക്കെ ചെയ്ത നമുക്ക് കൊണ്ടുവരാൻ പറ്റും. മോശേട്ടാ, നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയ അത്യാവശ്യങ്ങളിൽ ഒന്നാണ് ആവശ്യം കഴിയുമ്പോൾ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത്. അത് കലാകാരന്മാരുടെ കാര്യത്തിലൊക്കെ അങ്ങനെയാണ്. ഒരു കലാകാരൻ അല്ലെങ്കിൽ കലാകാരി സിനിമയിലുള്ളൊരു കാലം, സിനിമയിൽ ഇല്ലാത്തൊരു കാലം, അതിനൊരു ശേഷകാലം, അങ്ങനെയൊക്കെ നമുക്ക് തിരിക്കാൻ പറ്റും. അപ്പോൾ ഒരു സിനിമയിൽ സജീവമായി നിൽക്കുന്ന ഒരാൾ സിനിമയിൽ നിന്ന് മാറിയാൽ ബോധപൂർവ്വം അല്ലെങ്കിൽ സൗകര്യപൂർവ്വം മലയാളികൾ അവരെ മറക്കാറാണ് എപ്പോഴും പതിവ്. അവരുടെ സിനിമകൾ ഇടയ്ക്ക് കാണുമ്പോഴൊന്നും ഓർക്കുമെങ്കിലും അത്ര കാര്യമായി അവരെ മലയാളികൾക്ക് ആവശ്യം വരാറില്ല. എന്നാൽ ചിലർ അതിന് ശേഷവും സിനിമയിൽ, സമൂഹത്തിൽ, മലയാളികൾക്കിടയിൽ വളരെ സജീവമായി നിൽക്കും. അത് അവരിലെ കലാകാരി എന്നതിനപ്പുറം അവരിലെ വ്യക്തി അല്ലെങ്കിൽ അവരിലെ പല സവിശേഷ ഗണങ്ങളായ ഗുണങ്ങളും മലയാളികൾക്ക് പലതരത്തിൽ ആവശ്യമെന്നുള്ളത് കൊണ്ടും അവരെ മലയാളികൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ടുമാണ്. അങ്ങനെ ഒരാൾ ഇന്ന് ബഡായി ബംഗ്ലാവിൽ അതിഥിയായി എത്തുകയാണ്. അവരുടെ സാന്നിധ്യം ബഡായി ബംഗ്ലാവിനെ മറ്റൊരു തലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റവും ആദരപൂർവ്വം, സ്നേഹപൂർവ്വം, ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ബഡായി ബംഗ്ലാവിലേക്ക് വിധു ബാല. സ്വാഗതം. ചേച്ചി, ബഡായി ബംഗ്ലാവിലേക്ക് സ്വാഗതം. നമസ്കാരം.
ബാലതാരമായിട്ടാണ് സിനിമയിൽ വന്നതെന്ന് തോന്നുന്നു അല്ലേ? എട്ട് വയസ്സിൽ സിനിമയിൽ വന്നതാണ്. അപ്പോ അഭിനയ ജീവിതത്തിന്റെ ഒരു 50 വർഷങ്ങൾ സ്വാഭാവികമായിട്ട് പൂർത്തിയാക്കിയോ? 63 വയസ്സാ ഇപ്പോ, അപ്പൊ കണക്കാക്കിക്കോളൂ. കണക്കറിയാമെങ്കിൽ ഞാനിങ്ങനെ ചോദിക്കുമായിരുന്നു. അഭിനയ ജീവിതത്തിന്റെ 50 വർഷങ്ങൾ പൂർത്തിയാക്കിയ ഒരാളാണ്. അങ്ങനെ വളരെ കുറച്ച് പേര് മാത്രമാണ് ബഡായി ബംഗ്ലാവിൽ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾക്കും നിങ്ങൾക്കും വളരെ സ്പെഷ്യലാണ്. പ്രത്യേക നന്ദി. അല്ല, പ്രത്യേകിച്ചും സ്ത്രീകൾ. കാര്യം ഒരു എപ്പോഴും സ്ത്രീകൾക്കുള്ള ഏറ്റവും വലിയ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ നായികയായിട്ട് വിളിക്കുന്നില്ല. അതല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം സിനിമയിലേക്ക് വിളിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് പരാതികളുണ്ട്. പക്ഷേ വിധുവാലി ചേച്ചിയെ പോലുള്ള ആൾക്കാരാണ് അതിന് ഒരു വലിയ മറുപടി. നമ്മൾ വെറുതെ എഴുതി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ദാ കണ്ടോ എന്ന് പറയുന്നത്. കാര്യം അങ്ങനെ ഒരു സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനൊരു സ്പേസ് ഇവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് വിധുവാലി ചേച്ചി. പക്ഷേ ഞാൻ ഈ അഭിനയ ജീവിതം വേണ്ട എന്ന് വെച്ച് പോയതാണ് ചാൽ. ഒരിക്കലും വരില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. കഴിഞ്ഞാൽ നമ്മൾ എന്തും പാഷനേറ്റ് ആയിട്ട് വേണ്ട എന്ന് വെച്ചാൽ നമുക്ക് അത് തന്നെ ചെയ്യേണ്ട ഒരു ഗതികേട് വരും. അതുകൊണ്ട് ഞാൻ നല്ല തൽക്കാലം ഞാൻ മതി എന്ന് വെച്ചു. എനിക്ക് എൻ്റെ ഒരു ജീവിതം വേണം എന്ന് തോന്നിയിട്ട് ഞാൻ മതി എന്ന് വെച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തിരിച്ചു വരാൻ പലരും ഓഫർ ചെയ്തിട്ടുണ്ട്. ഉടനെ ഇപ്പോഴും കൂടി എനിക്ക് ഓഫേഴ്സ് വരുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് അഭിനയിക്കാനുള്ള താല്പര്യം ഇപ്പോഴും തിരിച്ചു വന്നിട്ടില്ല. ലാസ്റ്റ് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് എത്ര വർഷമായിട്ടുണ്ട്? 1980 അവസാനത്തെ ഷൂട്ടിംഗ്. അത് നമ്മളുടെ മുക്കം മൊയ്തീൻ്റെ പടമായിരുന്നു അഭിനയം എന്നുള്ളത്. അഭിനയം എന്നുള്ള സിനിമയാണ്. അതൊരു എന്തൊരു യാദൃശ്ചികതയാണ്. കാരണം അഭിനയം ഇനി നിർത്തിയേക്കാം എന്ന് തീരുമാനിച്ച സിനിമയുടെ പേര് അഭിനയം എന്ന് തന്നെ. അത് ഒരു വലിയ ആവശ്യകതയാണ്. വിധുവാലി ചേച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ, ആൾക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു മടുപ്പ് അല്ലെങ്കിൽ ഇത് കുറേ നാൾ അങ്ങനെ ഉള്ള ഒരു സ്റ്റേജ് വരുന്നതിന് മുമ്പാണ്, ഇനിയും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സമയത്താണ് വിവാഹം കഴിച്ച്. വിവാഹം കഴിച്ചിട്ടൊന്നുമില്ലായിരുന്നു. ഞാൻ 1983 എൻ്റെ വിവാഹം. അപ്പോൾ 80 എന്താണ് അങ്ങനെ തീരുമാനിച്ചത്? എനിക്കത് മതിയും തോന്നി, അതുകൊണ്ട് നിർത്തിയതാണ്. പക്ഷെ നമ്മുടെ സൗഹൃദങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കടപ്പാടുള്ളവർ, നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തി ഇങ്ങനെയുള്ള ആളുകൾ ചിലപ്പോൾ നമ്മുടെ ഒരു ആവശ്യമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അവർ വീണ്ടും ഇതിന് നിർബന്ധിക്കും. എങ്ങനെയാണ് പിന്നെ നിഷേധിക്കാൻ പറ്റിയത്? നമ്മൾ ഒരു 50 ലഡു കഴിച്ചു കഴിഞ്ഞാൽ 51-ാമത്തെ ലഡു നമ്മൾ എത്ര നിർബന്ധിച്ചാലും നമ്മൾ കഴിക്കില്ലല്ലോ. ഇവിടെ ഉണ്ടായിരുന്ന അമ്മായിയൊക്കെ ഒരു 100 എണ്ണം വരെ കഴിച്ചിട്ട് പിന്നെ നിർബന്ധം ഇല്ലാതെ ഒരു 50 എണ്ണം കൂടെ എടുത്ത് നിന്നുകൊണ്ടിരുന്ന ആഹാരമായിരുന്നു. അതുകൊണ്ട് ലഡുവിൻ്റെ കാര്യം നമുക്കിവിടെ പറയാൻ പറ്റത്തില്ല. ബാലനടിയായി വന്നു. ഈ വിധു ബാല എന്താണ്? അന്ന് കാലത്തെ ഒരു സ്റ്റൈലായിരുന്നു. അല്ല, എൻ്റെ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അമ്മ തീരുമാനിച്ച പേരാണ് വിധു ബാല എന്നുള്ളത്. ഓ, അത് പെണ്ണായി ജനിക്കുകയാണെങ്കിൽ വിധു ബാല എന്നും ആണായി ജനിക്കുകയാണെങ്കിൽ വിധു ശേഖർ എന്നായിരുന്നു അമ്മ തീരുമാനിച്ചിരുന്നത്. കാരണം അമ്മ മധുബാലയുടെ വലിയ പഴയ നടി മധുബാലയുടെ വലിയ ഫാനായിരുന്നു. അപ്പോൾ പെൺകുട്ടിക്ക് മധുബാല പേരിടണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ മുത്തശ്ശൻ എൻ്റെ ഏട്ടന് മധു എന്ന് പേരിട്ടത്. അപ്പോൾ അതിലത്തെ ബാല വലിച്ച് ഈ വിധുവും കൂടെ ചേർത്തി വിധുബാല. ഇപ്പോൾ കുറേ പേർക്കൊന്നും അറിയാത്തൊരു കാര്യം പറയാം. എൻ്റെ ചേട്ടന് മധു എന്ന് പേരിട്ടു എന്ന് എളുപ്പത്തിൽ നിങ്ങളെല്ലാം കേട്ടെങ്കിൽ മലയാളി ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന മലയാളിയുടെ സ്വന്തം ക്യാമറമാനായിട്ടുള്ള മധു അമ്പാട്ട് എന്ന് പറയുന്ന ക്യാമറമാനാണ് ഈ പറഞ്ഞ മധു എന്ന് പറയുന്ന ആള്. നമുക്കൊരു പുതിയ അറിവാണ് അല്ലെ. എത്രയും വലിയ ക്യാമറമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണഗതിയിലൊരു ക്യാമറമാൻ വലിയ നിലയിൽ വരുമ്പോഴത്തേക്ക് വലിയ ചിത്രങ്ങൾ, വലിയ ഡയറക്ടേഴ്സ്, വലിയ ബാനേഴ്സ്, അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മധു അമ്പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചില്ലറക്കാരനല്ലല്ലോ. പക്ഷേ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഏത് സിനിമയാണ് ചെയ്യാൻ പോകുന്നത് അതൊന്നും നോക്കാതെ സിനിമയുടെ മൂല്യം അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ. അപ്പോൾ എന്നെ ഞാനിത് പറയാൻ കാര്യം, ഞാൻ പടത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല. ഒരു പുതിയൊരാൾ എൻ്റെ അടുത്ത് വന്നിട്ട്, ചേട്ടനൊരു 6 ദിവസം എനിക്ക് തരണം. അപ്പോൾ എനിക്ക് ആ വേറൊരു സ്ഥലത്ത് ഷൂട്ടിംഗ് കൊടുത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ് ഒഴിവാക്കുകയാണ്. ഞാൻ പറഞ്ഞ 6 ദിവസം ഇവർ സമ്മതിക്കില്ല, നമ്മൾ നേരത്തെ കൊടുത്താണ്. അങ്ങനെ പറയരുത്, ചേട്ടൻ തന്നെ അത് ചെയ്യണം, ചേട്ടൻ ചെയ്തെങ്കിലേ അത് ശരിയാവത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇയാളിങ്ങനെ. അപ്പോൾ ആ ഷൂട്ടിങ്ങിൻ്റെ അടുത്ത് തന്നെയാണ് ഇവരുടെ ഷൂട്ടിങ്. അപ്പോൾ അവരുമായിട്ടൊക്കെ എന്തോ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ട് ആദ്യത്തെ 2 ദിവസം പിന്നെ എപ്പോഴെങ്കിലും മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ സ്ഥലത്ത് ശരിയെന്ന് പറഞ്ഞ് അവിടെ ചെന്ന്
കഥ കുഴപ്പമില്ല, എൻ്റെ കഥാപാത്രം കുഴപ്പമില്ല. പിന്നെ നോക്കാം. അവിടെ ചെന്നപ്പോഴത്തേക്ക് ക്യാമറയുടെ അടുത്ത് പരിചയമുള്ള ഒരു മുഖം, എനിക്ക് ഞാൻ നേരിട്ട് വളരെ അടുത്ത് ഇടപഴകാത്ത ഒരാളാണ്. അപ്പം ഞാൻ ഇദ്ദേഹമാണോ, ഏയ് ഇവിടെ വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ ഒരാളുടെ അടുത്ത് വിളിച്ച് ചോദിച്ചു, ആ ക്യാമറയുടെ അടുത്തിരിക്കുന്ന ആളുടെ പേരെന്താണ്? അപ്പോൾ പറഞ്ഞു, ആ സാറേ അത് മധുവമ്പാട്ട്. ഞാൻ പറഞ്ഞു, അതെന്താ ഇവിടെ? പുള്ളിയാണ് ക്യാമറ മാൻ. ഞാൻ ഷോക്കായി പോയി. ഞാൻ ഉടനെ എൻ്റെ പ്രൊഡ്യൂസറുടെ അടുത്ത് വിളിച്ച് പറഞ്ഞു, ഇത് തീർത്തിട്ട് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. കാര്യം എൻ്റെ ലൈഫിലൊരാഗ്രഹമായിരുന്നു. കാര്യം അങ്ങനെ ആ പടം വളരെ ഗംഭീരമായിരുന്നു. ആ പടമാണ് ആദാമിൻ്റെ മകൻ അബു. ഏട്ടന് ഡയറക്ടർ വന്ന് സംസാരിച്ചാൽ അദ്ദേഹമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ ആ പടം ഏട്ടൻ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അത് ഏട്ടന് നിർബന്ധമാണ്. അല്ലാത്ത പടങ്ങൾ ഏട്ടൻ അക്സെപ്റ്റ് ചെയ്യലില്ല. കമേർഷ്യൽ പൈസ എന്ന് മാത്രമല്ല ഏട്ടൻ്റെ ചിന്ത. പിന്നെ ഒരു ഒരു പടത്തിൽ നിന്നും വേറൊരു പടം നോക്കിയാൽ ഒരുപാട് വ്യത്യാസമുണ്ടാവും. ഇത് മധുവമ്പാട് ചെയ്ത ക്യാമറ എന്ന് ഒരിക്കലും ഒരു മുദ്രയില്ല ഏട്ടൻ്റെ. ആ സ്റ്റോറിക്കനുസരിച്ചാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഏട്ടൻ മധുവമ്പാട്ടായത്. അത് അത് പറഞ്ഞു, മധുവമ്പാട്ടായതെന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടത് ഓർമ്മ വന്നത്. ഇവരുടെ അച്ഛൻ അറിയാവോ? ഭാഗ്യനാഥ്. മുകേഷ് വിശാരടിക്ക്, വിശാരടിയുടെ തലമുറ പ്രൊഫസർ ഭാഗ്യനാഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭാഗ്യനാഥ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം കീഴടക്കിയ ഒരു സ്റ്റേജ് പെർഫോമറാണ്. മാജിക് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജിൻ്റെ ഒരു മാസ്മരികത്വം, നമ്മൾ അത്ഭുതപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഒരു ഇതായിരുന്നു. ഞാൻ എൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ കൊല്ലത്ത് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പിന്നെ പ്രോഗ്രാം കണ്ടു. അപ്പോൾ രണ്ട് സൈഡും ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുകയാണ് ആൾക്കാർ. അപ്പോൾ എൻ്റെ ഫാദർ അവിടുത്തെ ആ സ്റ്റേ ഒരു ജൂബിലി എസ് എൻ ഡി പിയുടെ ഒരു ജൂബിലി പിന്നെ ഷോയാണ്. അപ്പോൾ അതിൻ്റെ ഭാരവാഹിയാണ്. അപ്പോൾ ആൾക്കാർ വന്ന് അച്ഛനോട് പറഞ്ഞു, കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ സൈഡിൽ ചെന്നപ്പോഴത്തേക്ക് ഒരു മാനേജർ പോലെ ഒരാളിതിപ്പുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, പ്രൊഫസറുടെ അടുത്ത് പറയണം, കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ഇരിക്കുമ്പോൾ രണ്ട് സൈഡിലുള്ള ആൾക്കാർ കാണുന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ഒരു മാജിക് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മുമ്പോട്ടും പുറകോട്ടൊന്നും അങ്ങനെയൊന്നും പറ്റത്തില്ല. അത് അത് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഒരു ഗൗണൊക്കെ ഇട്ട് അതുവഴി സാക്ഷാൽ ഭാഗ്യനാഥ് വന്നു. എന്താണ്? അച്ഛൻ പറഞ്ഞിങ്ങനെ സൈഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റുന്നില്ല, അപ്പോൾ ഫ്രണ്ടിലോട്ടൊന്ന് ചെയ്താൽ നന്നായിരിക്കും, പക്ഷേ അത് പറ്റില്ല എന്നാണ് പറയുന്നത്. ഏയ് ഞാൻ ഫ്രണ്ടിലോട്ടൊന്ന് ചെയ്യാം, അതിനെന്ത് ആൾക്കാർ കാണട്ടെ എന്ന് പറഞ്ഞപ്പം അച്ഛൻ ആ മാനേജരോട് പറഞ്ഞു, അതാണ് അദ്ദേഹം പ്രൊഫസർ ഭാഗ്യനാഥായത്, നിങ്ങൾ മാനേജരായിട്ട് നിൽക്കുന്നു. ഇനിയും നമ്മൾ ചേച്ചിയെ നിർത്തി വർത്താനം പറയുന്നത് ശരിയല്ല. ഇരിക്കുക ചേച്ചി. പൂവിളി പൂവിളി പൊന്നോണമായി അവൻ ഇത്രയും നേരം നമ്മൾ മിണ്ടാൻ നിന്ന് അവന്റെ ഭാഗ്യം ഒന്ന് കരുതിയാ മതി കേട്ടോ. ചേച്ചി അതെന്താ, നമുക്ക് തീരുമാനമായിക്കോളും വഴിയെ. ആ പോയ മുകേഷ് ഏട്ടനുണ്ടല്ലോ, നിങ്ങൾ ആരും കരുതുന്ന പോലത്തെ ആളല്ല. മഹാപാരയാക്ക് ഉപ്പ് തേക്കാത്ത മനുഷ്യനാ പോയത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതാണ് എന്റെ സന്തോഷം, പ്രതീക്ഷിച്ചോണ്ടേരുന്നോളി. വെറുതെ പോയല്ലേ ചേട്ടൻ, ഇങ്ങോട്ട് തട്ടി അങ്ങോട്ട് തട്ടി അവസാനം ഗോളി എടുത്ത് രണ്ടുപേർക്കിട്ടും തട്ടി, ഒരാവശ്യമില്ലാതെ നമ്മള് കേട്ടോണ്ടിരിക്കുന്ന അവസരമായിട്ട് പോയി. പിഷാരടി ഈ നടന്മാരെ കോമഡി രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു ശൈലിയുണ്ട്, ഒന്ന് കാണേണ്ടത് തന്നെയാണ്. മധു അമ്പാട്ട് കോളിംഗ് സ്വന്തം സഹോദരനല്ലേ വിളിക്കുന്നത്? എടുക്കാൻ പാടില്ല. ഞാൻ പിന്നീട് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് തിരിച്ചു വിളിച്ചോളും, ഇടയിൽ സംസാരിക്കുന്ന പ്രശ്നമേ ഇല്ല.
വിധുബാല ചേച്ചിയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് വിധുബാല എന്ന് പറഞ്ഞ ആള് ഇപ്പോഴും സജീവമായി നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും കണ്ടാലറിയാം, പറഞ്ഞാലറിയാം. പെട്ടെന്ന് പഴയ പടങ്ങൾ കണ്ടിട്ടുള്ളവർ പെട്ടെന്ന് ആ ഓർമ്മയിലേക്ക് പോകും. 8-ാം വയസ്സിൽ സിനിമയിലേക്ക് വന്നെന്ന് പറഞ്ഞു. ആ വക കാര്യങ്ങൾ ഇപ്പോഴും ആളുകൾക്ക് അറിഞ്ഞുകൂടാ. അറിയാവുന്നവർ ചിലപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ അത് ഓർക്കുന്നില്ലായിരിക്കാം. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. 8-ാമത്തെ വയസ്സ് ഞങ്ങളന്ന് ഈരോട് താമസിക്കുന്ന കാലം. എൻ്റെ അച്ഛൻ അവിടുത്തെ ഒരു കോളേജിൽ പ്രൊഫസറായിരുന്നു, ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. അപ്പോൾ എൻ്റെ അരങ്ങേറ്റത്തിൻ്റെ ഡാൻസ് അരങ്ങേറ്റത്തിൻ്റെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ്റെ ഒരു സ്റ്റുഡൻറ്റ് സെൽവരാജ് എന്ന് പറയും, പിന്നീട് തമിഴിലൊക്കെ ഇടിച്ച പുള്ളി സെൽവരാജ് എന്നൊക്കെ പറഞ്ഞ് കോമഡിയൊക്കെ ചെയ്തിരുന്നു. അദ്ദേഹം പി ആർ പന്തലു എന്ന് പറഞ്ഞ അന്നത്തെ വലിയ പത്മിനി പിക്ചേഴ്സിൻ്റെ ഒരു വലിയൊരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ അച്ഛൻ്റെ സ്റ്റുഡൻറ്റും കൂടി ആയതുകൊണ്ട് അച്ഛനെ കാണാൻ വന്നതാണ്. അപ്പോൾ എൻ്റെ റിഹേഴ്സൽ കണ്ടപ്പോൾ പറഞ്ഞു, സ്കൂൾ മാസ്റ്റർ എന്നൊരു പടം എടുക്കുന്നുണ്ട്, അതിൽ ഒരു റോളുണ്ട്, അത് നല്ല റോളാണ്, ഡാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഈ കുമാരികമലെ പോലെ വലിയ ഡാൻസറാവണം എന്നുള്ളത് എൻ്റെ അമ്മയുടെയൊക്കെ വലിയ ആഗ്രഹമായിരുന്നു. ആ എന്നാൽ ഡാൻസ് ഉണ്ടല്ലോ. അച്ഛൻ ഈ കലയോട് ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പോൾ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അച്ഛൻ ചെയ്യാമെന്നും പറഞ്ഞു. ആ സമയത്ത് മാജിക്കിന് പോകുമായിരുന്നോ? അച്ഛൻ അന്ന് അങ്ങനെ ഫുൾ ടൈം ആയിട്ടില്ലായിരുന്നു, അന്ന് പ്രൊഫസറായിരുന്നു. അന്ന് ഇത്രയും മാജിക് ഷോന് ഒരു പോപ്പുലാരിറ്റി ഇല്ല, ഈ റോഡ് സൈഡിലൊക്കെ കാണിക്കുന്ന പോലത്തെ മാജിക് ഷോ ഉള്ളു. അന്ന് സൗത്തിലേക്ക് അത്രയും വലിയ ഷോ ഒന്നും വന്നിട്ടില്ല, ആർക്കും അറിയും പോലും ഇല്ല. അങ്ങനെ ആ പടത്തിൽ അഭിനയിക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ മദ്രാസിലേക്ക് വന്നപ്പോഴേക്കും ആ റോള് കുട്ടി പത്മിനി എന്ന് പറഞ്ഞ നടിക്ക് പോയി. അപ്പോൾ അതിലൊരു ചെറിയ റോളുണ്ട്, ഹീറോയിൻ്റെ ചെറുപ്രായം. ചുമ ഏതായാലും വന്നതല്ലേ, ഇനിയിപ്പോൾ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു പോകുന്ന മഹാമോശമാണെന്ന് പറഞ്ഞ് അങ്ങനെയാണ് അതിൽ അഭിനയിച്ചത്. പക്ഷേ എനിക്ക് വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഇന്നും ഓഗസ്റ്റ് 15 ഉണ്ടെങ്കിൽ ജയ 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 ജന്മഭൂമി എന്നുള്ള പാട്ട് എൻ്റെ മുഖം ടിവിയിൽ വരും. അല്ല, അതൊരു പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ, ഇപ്പം ഓഗസ്റ്റ് 15 ഇവിടെ ടിവിക്കാർക്കും ആർക്കെങ്കിലും ജയ ജയ ജന്മഭൂമി വെക്കണം. ഓണം വന്നാൽ പൂവിളി പൂവിളി പൊന്നോണമായി, അതിലും ജയജയുടെ പാട്ട് തന്നെ വെക്കാൻ പറ്റുള്ളൂ. ഇനി പാട്ടിൽ തന്നെ ഒരുപക്ഷെ മലയാളത്തിൽ ഏറ്റവും വലിയ പല്ലവികളുള്ള പാട്ടുകളിൽ ഒന്നായിട്ടുള്ള മലർ കൊടി പോലെ എന്ന് തുടങ്ങുന്ന ഏറ്റവും സൂപ്പർ ഹിറ്റായിട്ടുള്ള താരാട്ട് പാട്ടിൽ അഭിനയിച്ചിട്ടുള്ളതും ചേച്ചി തന്നെയാണ്. അങ്ങനെ ആ കാലഘട്ടത്തിലുള്ള ഒരുപാട് ഹിറ്റ് പാട്ടുകളിൽ അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഫസ്റ്റ് പടം കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് സജീവമായിട്ട്? ഞാൻ തിരിച്ച് മദ്രാസ് ഈരോഡിലേക്ക് തന്നെ പോയി. അത് കഴിഞ്ഞ 2 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ മദ്രാസിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഷിഫ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ അമ്മയുടെ കോളേജ് മേറ്റ് ആയിരുന്നു പി എ തോമസ് എന്ന് പറഞ്ഞ ഡയറക്ടർ. അദ്ദേഹം ഞങ്ങളുമായിട്ട് പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ വന്നിട്ട് ജീവിക്കുവാൻ അനുവദിക്കുക എന്നുള്ള പടത്തിൽ നസീർ ഖാൻ്റെ അനിയത്തിയായിട്ടൊരു റോളുണ്ട്, നല്ല ഫുൾ ലെങ്ത് റോളാണ്, അഭിനയിപ്പിക്കുക. അതിലും ബെയ്റ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഡാൻസ് ഉണ്ട് എന്നുള്ളതായിരുന്നു. അങ്ങനെ ആ പടവും അഭിനയിച്ചു. അതിൽ പിന്നെ ചെയ് നമ്മൾ ഒന്ന് തൊട്ടാൽ പിന്നെ അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമല്ലോ. അതുപോലെ പിന്നീട് പാവപ്പെട്ടവളും ഒന്നു അങ്ങനെ കണ്ടിന്യൂസ് ജീവിക്കാൻ അനുവദിക്കുക. പാവപ്പെട്ടവൾ എനിക്ക് ഒന്ന് നായികയായത് കോളേജുകളാണോ? അല്ലല്ല, ഞാൻ തമിഴിലാണ് ആദ്യം നായികയായിട്ട് അഭിനയിച്ചത്, പൊണ്ണുക്ക് തങ്ക മനസ് എന്നുള്ള പടത്തിൽ. മലയാളത്തിലോ? മലയാളത്തില് മനുഷ്യപുത്രൻ നായിക എന്ന് പറയാം, അത്രയേ ഉള്ളൂ. ഫുൾ ലെങ്ത് ഒരു തന്നെയായിരുന്നു. ഉമ്മാച്ചൂലാണ് ഞാൻ ശരിക്കും ഒരു സെക്കൻഡ് ഹീറോയിൻ എന്നുള്ള, ശീലാമ്മ അഭിനയിച്ച ഉമ്മാച്ചൂൽ. അത് സത്യമാഷായിരുന്നു ആദ്യം മായൻ്റെ ക്യാരക്ടർ ചെയ്യാനിരുന്നത്, അദ്ദേഹമാണ് എന്നെ റെക്കമെൻഡ് ചെയ്തത്. അങ്ങനെ പല സിനിമകളിൽ അഭിനയിച്ചു, തുടർന്ന് 80 ഈ അഭിനയം നിർത്തി എന്ന് പറഞ്ഞു. 80 അഭിനയം നിർത്തി എന്ന് പറയുമ്പോഴും അതിനിടയിൽ ഞാൻ വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചു, ഞാൻ ഇനിയൊരിക്കലും അഭിനയിക്കൂല എന്നല്ല, പക്ഷേ ഞാൻ അന്ന് അഭിനയം നിർത്തി എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയൊരു സാധ്യത, ഞങ്ങളിപ്പോഴും ഇങ്ങനെ ഏതെങ്കിലും ഒരു സിനിമയിൽ ഇങ്ങനെ വരും എന്നുള്ള ആൾക്കാരുടെ ഒരു പ്രതീക്ഷയ്ക്ക് വല്ല സാധ്യതയുണ്ടോ, വരാമോ വരുമോ എന്താണോ, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എപ്പോഴെങ്കിലും? നിങ്ങൾ പ്രതീക്ഷിക്കുന്നതാണ് എൻ്റെ സന്തോഷം, പ്രതീക്ഷിച്ചുകൊണ്ടേയിരുന്നോളി. അല്ല, നമ്മൾ ഈ അഭിനയത്തിൻ്റെ കാര്യം പറഞ്ഞു, അപ്പോൾ വളരെ സജീവമായിട്ട് ഫാദർ മാജിക് ഫീൽഡിൽ വന്നു. ഏറ്റവും പ്രശസ്തനായി, ഇതുകൊണ്ട് ജീവിക്കാം അല്ലെങ്കിൽ ഒരു ഒരു മാജിക് പഠിക്കുന്ന ആൾക്കാർ അത് അതുകൊണ്ടൊരു ഉപജീവന മാർഗം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് വലിയൊരു ഒരു ഒരു പാഠം മനസ്സിലാക്കി കൊടുത്തത് അദ്ദേഹമാണ്. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ എപ്പോഴെങ്കിലും ഈ മാജിക് ഷോയിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഞാൻ ഷൂട്ടിങ്ങിൻ്റെ ഇടയിലും എവിടെയെങ്കിലും അച്ഛൻ്റെ ഷോ അടുത്തുണ്ടെങ്കിൽ ആ ഷൂട്ടിംഗ് നിർത്തി വെച്ച് ആ 3 മണിക്കൂർ പോയിട്ട് വരും. എൻ്റെ ഏറ്റവും സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു അച്ഛൻ്റെ കൂടെയുള്ളത്. അന്ന് അച്ഛൻ മാജിക് ഷോ തുടങ്ങി എൻ്റെ കല്യാണം വരെ ഞാൻ മാജിക് ഷോയിൽ സജീവമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്.
അന്ന് കാലത്ത് ഒരാളുടെ ഇന്ന ആളുടെ മകളാണ് എന്നറിയുമ്പോൾ എടുത്ത് വായിക്കും ഒരാൾ എന്തെങ്കിലും ചെയ്യുന്ന. ഇപ്പം ലൊക്കേഷനിലൊക്കെ ഇപ്പം നസീർ സാർ അല്ലെ സത്യം മാഷൊക്കെ ഇരിക്കുമ്പോൾ ഒരു ചെറിയ നമ്പർ കാണിച്ച് അങ്ങനെയൊക്കെ കാണിക്കാൻ വേണ്ടിയെങ്കിലും ഒരെണ്ണം പഠിച്ചിട്ടില്ലേ ഞാൻ ചോദിച്ചത്. പഠിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷേ അതിപ്പോ അതിനുള്ളത് ഒന്നും കൊണ്ടുവന്നില്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നേനെ. അല്ല അങ്ങനെ എന്തെങ്കിലും അവരെ ആരെങ്കിലും നടന്മാരെ ആരെങ്കിലും ഒക്കെ മാജിക്ക് കാണിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല, അന്ന് എവിടെ ഞങ്ങൾക്ക് സമയം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ ഒരു സമയം കിട്ടണ്ടേ? കാരണം അത്രയും ബിസിയാണ്. 7 to 1, 2 to 9, 10 to 2 ഇങ്ങനെ ഷൂട്ടിംഗ് നടക്കുന്ന ഒരു കാലമാണ്. അപ്പം നമുക്ക് അതിനൊന്നും ഒരു സമയമില്ല. അങ്ങനെ ആ ആ ബിസിനസ് എത്ര കൊല്ലം അടിപ്പിച്ച് ഇങ്ങനെ ചെയ്തതാണ്? 73 to 80 ഒരു കൊല്ലം 10, 22 23 ചെയ്യുമായിരുന്നു. എന്നാലും ഞാൻ വീണ്ടും നിൽക്കുന്ന, എന്നിട്ട് 80 ഒരു നിർത്തലം നിർത്തുന്നു, ആ നിർത്തിയ ശേഷം ആ പുറത്ത് നിന്ന് സിനിമയെ ഇത്രയും കാലം കൃത്യമായി നോക്കി കാണുന്നുണ്ടായിരുന്നു, അതോ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച അവസ്ഥയിൽ തന്നെ ഉള്ള ഒരു അവസ്ഥയായിരുന്നു? അല്ല, ഞാൻ പടങ്ങൾ കാണുന്നതിൽ നിർത്തിയിട്ടേ ഇല്ല. ഞാനും ഏട്ടനൊക്കെ പടം എൻ്റെ ഈ ഷൂട്ടിംഗ് നിർത്തിയതിന് ശേഷം ചിലപ്പം ബ്ലൂ ഡയമണ്ട് എന്ന് പറഞ്ഞ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു മദ്രാസിൽ, രാവിലെ 9 ഷോ തുടങ്ങിയാൽ രാത്രി 12 ഒരേ പടം കണ്ടിന്യൂസാണ്. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയാൽ നമ്മൾ പുറത്ത് വരുന്നവരെ എത്ര പ്രാവശ്യം വേണമെങ്കിലും പടം കാണാം. ഞാൻ രാവിലെ 9 കയറി, ഞാനും ഏട്ടനും രാത്രി 12 വരെ പടം കണ്ടിട്ടുണ്ട്. ബ്ലാക്ക് ഗിയേഴ്സ് ഗൂസ് എന്നുള്ള പടം കണ്ടിന്യൂസ് ആയിട്ട് ഒരു എത്ര കാണിച്ചോ അത്രയും കാണും. നടിമാരിൽ അഭിനേത്രിമാരിൽ പലരും ഡാൻസ് കൈമുതലായിട്ടുള്ളവർ സിനിമ വിട്ടാൽ പിന്നെ കൂടെ കൊണ്ടു നടക്കുന്നത് ഡാൻസ് ആണ്. അവർ സിനിമ വിടുന്നതിന്റെ കാരണമായി പറയുന്നതും സിനിമ വിട്ടാൽ അവർക്ക് കലയുമായിട്ടുള്ള ബന്ധവും ഡാൻസിൽ ശക്തമായി നിൽക്കുക, ഡാൻസ് സ്കൂൾ തുടങ്ങുക, കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് അവർ എത്രയോ നടിമാരെ നമുക്ക് ഉദാഹരിക്കാൻ പറ്റും. അങ്ങനെ ആ വഴിക്ക് യാത്ര ചെയ്തിരുന്നു. ഞാൻ ഡാൻസറാണ്, ഡാൻസ് എൻ്റെ അമ്മയുടെ വലിയ മോഹമായിരുന്നു വലിയ ഡാൻസർ ആകണം എന്നുള്ളത്. ഞാൻ ഒരുപാട് ഒരു 1000 പരം ഈ സൂര്യ ഫെസ്റ്റിവലിൽ വരെ ഞാൻ ഡാൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കല്യാണത്തോടു കൂടി എൻ്റെ ഒരു വിചാരം എന്തായിരുന്നു വെച്ചാൽ, അഭിനയം നിർത്തി കല്യാണം വരെ എൻ്റെ ജീവിതം എൻ്റെ ഇഷ്ടപ്രകാരം എനിക്ക് ജീവിക്കണം. പ്രൊഡ്യൂസറില്ല, വേറെ ആൾക്കാരില്ല, നിർദ്ദേശങ്ങളില്ല, എനിക്കിഷ്ടമുള്ള പോലെ അങ്ങനെ ജീവിക്കണം, അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്നുള്ളതായിരുന്നു. എന്നിട്ട് എൻ്റെ ജീവിതം ടോട്ടലി ഞാൻ എൻ്റെ കുടുംബത്തിക്ക് വേണ്ടിയിട്ട് വെച്ചാൽ, കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭർത്താവ്, ഭർത്താവിൻ്റെ വീട്ടുകാർ, മക്കൾ, ഇത് കഴിഞ്ഞ് വേറൊന്നും ഇല്ല. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതം എപ്പോൾ ജീവിക്കും? അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അഭിനയം നിർത്തിയത്. അപ്പം 4 ഞാൻ ഒരുപാട് കോഴ്സുകൾ ചെയ്തു. കുക്കറി തൊട്ട് എക്സ്പോർട്ട് മാനേജ്മെൻ്റ് വരെ ഡിപ്ലോമ എടുത്തു, കുറേ ഡിപ്ലോമകൾ എടുത്തു, കുറേ വായിച്ചു, കുറേ റിസേർച്ച് ചെയ്തു, കുറേ ആർട്ടിക്കിൾസ് എഴുതി, ഡാൻസ് പ്രോഗ്രാംസ് നടത്തി ഒക്കെ ചെയ്തു. പിന്നെ ടോട്ടലി കട്ട് ഓഫ് ഫോർ 10 എൻ്റെ ഹസ്ബൻഡ്, മകൻ, ഫാമിലി അങ്ങനെയായിട്ട് 10 ജീവിച്ചു. 10 ശേഷം, ആക്ച്വലി 10 അതിൽ കൂടുതൽ, 15 അങ്ങനെയായിരുന്നു. പിന്നെ എൻ്റെ മകൻ എൻജിനീയറിങ്ങിലേക്കൊക്കെ ജോയിൻ ചെയ്തു തുടങ്ങി, കുറച്ച് ഗ്യാപ്പ് കിട്ടി. അന്ന് ഞാൻ ഏട്ടൻ്റെ കൂടെ ബിഹൈൻഡ് ദി ക്യാമറ വർക്ക് ചെയ്യാൻ തുടങ്ങി. 2005 തൊട്ടാണ് വീണ്ടും ഞാൻ ആക്റ്റീവായിട്ട് വന്നത്. ഏട്ടൻ്റെ ഡോക്യുമെൻ്ററീസിനൊക്കെ ഏട്ടൻ്റെ കൂടെ കംപ്ലീറ്റ് വർക്ക് ചെയ്തത് ഞാനാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് ഒരു 4 എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണം എന്ന് തീരുമാനമെടുക്കുന്നു. അവിടെ കുക്കറി ഉൾപ്പെടെ പലരും ഡിപ്ലോമ കിട്ടുന്നെങ്കിലും ഈ ഏറ്റവും അഭിനയം മാറ്റി നിർത്തിയാൽ പിന്നെ ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്ന സംഭവം എന്തായിരുന്നു? എൻ്റെ ഏറ്റവും വലിയ മോഹമാണ് ഒരു സൈക്കോളജിസ്റ്റ് ആവുക, ക്ലിനിക്കൽ അതായത് അബ്നോർമാലിറ്റീസിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മുകേഷ് ചേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. പിന്നെ അല്ല, ചികിത്സിച്ചാൽ ഭേദമാകുമെന്ന് പറയുന്ന ആൾക്കാരെ ആണ് ഇഷ്ടം. അപ്പം നിന്നെ ആയിരിക്കും കൂടുതൽ. നിന്നെ ഇഷ്ടമല്ലാത്തതിന്റെ കാര്യം അതാണ്, ചികിത്സിച്ചിട്ട് കാര്യമില്ല. ചികിത്സിച്ചാലും മാറാത്ത ചില രോഗങ്ങളുണ്ട്, അതിൽ എല്ലാവരും പെടും. എല്ലാവരും പെടും, എല്ലാവരും പെടും, എല്ലാവരും പെടും. വെറുതെ ആയിപ്പോയി അല്ലേ ചേട്ടൻ? ഇങ്ങോട്ട് തട്ടി, അങ്ങോട്ട് തട്ടി, അവസാനം ഗോളി എടുത്ത് രണ്ടുപേർക്കിട്ടും തട്ടി, ഒരാവശ്യമില്ലാതെ നമ്മള്. ഇപ്പൊ നീ വലിയ പത്രാസുകാരി, നീ വീട്ടുജോലിക്ക് നിന്നോളല്ലേ? നിന്റെ ഭർത്താവ് കുറച്ചു കാലം ഗൾഫിൽ പോയി കിടന്ന് പൈസ ഉണ്ടാക്കി 4 കാശ് സമ്പാദിച്ചപ്പോഴത്തേനും ആൾക്ക് വലിയ അഹങ്കാരം. ഓ എടി, നിന്റെ ഭർത്താവ് അവിടെ വീട്ടുജോലിയൊക്കെ തന്നെയാടി ചെയ്യുന്നത്. അയ്യോ, ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നെ ചേച്ചി, ഞാൻ ഇപ്പോഴല്ലേ കാണുന്നത്. ചേച്ചി ഞാൻ കാണാൻ വേണ്ടി തന്നെ ഇരിക്കുകയായിരുന്നു. അതെന്തിനാ, കുടുംബക്കലഹം വല്ലതും ഉണ്ടോ? അയ്യോ അതല്ല ചേച്ചി, ഇവിടെ എല്ലാവരും പറയുന്നത് എന്താണെന്നറിയാമോ, ഞാൻ ഭയങ്കര വഴക്കാളിയാണ്, എല്ലാരെ പറ്റിയും കുറ്റം പറയുന്നവളാണ് പറയുന്നത്. ചേച്ചി പറ, എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ?
അല്ല, വീണയെ കുറിച്ച് അങ്ങനെ അങ്ങനെ വലിയൊരു പരാതിയായിട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ചില ആൾക്കാർ പറയുന്നുണ്ട് അവരില്ലാത്ത സമയത്ത് എന്തൊക്കെയോ പറയുമെന്നുള്ള, അത് മാത്രമേ ഉള്ളൂ. മുഖേഷേണ അങ്ങനെ പറയരുത്. അത് ആര്യൊക്കെ ചേർന്ന് ചുമ്മാ അസൂയ പറഞ്ഞു വരുത്തുന്നതല്ലേ. ഞാനിങ്ങനെ കുറ്റം പറഞ്ഞു കിടക്കുന്നവളാണ്. മുഖേഷേണ എന്നെ കാണാൻ തുടങ്ങിയിട്ട് ഇപ്പൊ കുറച്ച് നാളായില്ലേ. ഇന്നേ വരെ ഞാൻ മുഖേഷേണിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കുറ്റം പറയുന്ന മുഖേഷേട്ടൻ കേട്ടിട്ടുണ്ടോ? ഇല്ല, അത് ശരിയാണ്. കാരണം എന്താണെന്നറിയോ, മുഖേഷേണിനെ എനിക്ക് എന്തൊരു ബഹുമാനാന്നറിയാവോ. കൊച്ചിലേ തൊട്ട് മുഖേഷേട്ടന്റെ കോമഡി ചിത്രങ്ങൾ കണ്ടല്ലേ ഞാൻ ചിരിച്ച് ചിരിച്ച് ഇങ്ങനെ വളർന്നു വന്നത്. സത്യമായിട്ട്, അയ്യോ വിഷു ചേച്ചി, സത്യമായിട്ടൊരു കാര്യം പറയുകയാണെ, മലയാള സിനിമയിൽ ചേട്ടനെ പോലെ കോമഡി ചെയ്യുന്ന ഒരു നടൻ വേറെ ഇല്ല. സത്യം, എന്തൊരു ടൈമിംഗ്, അപാര ടൈമിംഗ് അല്ലേ. അതുകൊണ്ടല്ലേ, ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ്, എന്തെങ്കിലും നല്ല കാര്യം വരും അപ്പോൾ ഉടനെ ഒരു ഫോൺ വരും കേട്ടോ. ഹലോ, അതെ, ആ പോയ മുഖേഷേട്ടനുണ്ടല്ലോ, നിങ്ങൾ ആരും കരുതുന്ന പോലത്തെ ആളല്ല, മഹാപാരയാ. അയ്യോ, ആ മഹാപാരയെന്നെ. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാനൊരു 2000 രൂപ അദ്ദേഹത്തോട് ചോദിച്ചു. അല്ല, അദ്ദേഹത്തിന് തരാൻ നിവൃത്തിയൊക്കെ ഉള്ള ആളല്ലേ, തരരുതോ? തന്നില്ല. അറത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത മനുഷ്യനാ പോയത്. സത്യം എന്റെ ചേച്ചി, സത്യമായിട്ട് എനിക്ക് അങ്ങ് വിഷമം വന്നു. ഒരു മനുഷ്യത്വം പറഞ്ഞോളൂ. എവിടെ മുഖേഷേട്ടൻ മനുഷ്യത്വം ഉള്ള ഒരു വലിയ കോമഡി നടനാന്ന് പറയുന്നത്? പിഷു വലിയൊരു കൊമേഡിയൻ ആണെന്ന് അതും ഞാൻ ഇവിടെ സംസാരിച്ച് തുടങ്ങുമായിരുന്നു അല്ലേ. എന്താ ചേച്ചി, ചേച്ചിക്ക് അറിയോ പിഷാരടിയെ പറ്റി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. എന്താണെന്നറിയോ, പിഷാരടി ഈ നടന്മാരെ കോമഡി രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു ശൈലിയുണ്ട്, ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഞാൻ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട്. എന്താ പെർഫോമൻസ് എന്നറിയാവോ? എന്റെ പിഷു പിഷുനെ പോലെ. ഒറ്റ സെക്കൻഡ്, ഒറ്റ സെക്കൻഡ്. ഹലോ, ആ മുഖേഷേട്ടൻ ഇവിടെ ഷൂട്ടിംഗ് സ്ഥലത്തുണ്ടല്ലോ. ഇല്ല, ഞാൻ ഇങ്ങോട്ട് മാറിയിക്കാം, പറഞ്ഞാൽ മതി. കേക്കാം കേക്കാം. ഓക്കെ. ആ പോയ പിഷാരടി ഉണ്ടല്ലോ, എന്തൊരു ആഭാസനാണെന്നറിയാവോ. എന്റെ മുഖേഷേട്ടൻ മുഖേഷേട്ടനോ ചേച്ചി എന്ന് വിചാരിക്കുന്ന പോലത്തെ ആളെയല്ല പോയത്. എന്നെ സ്വഭാവം എന്നറിയാം. കഴിഞ്ഞ ദിവസം ഞാൻ 2000 രൂപ ചോദിച്ചപ്പോ ആ ദുഷ്ടൻ എന്നോട് പറയാ തരാൻ പറ്റത്തില്ലെന്ന്. ഞാനെന്നെങ്കിൽ ഈ ബഡായി ബംഗ്ലാവിന്റെ കുഞ്ഞമ്മായി അല്ലേ. അയ്യോ, ഞാൻ ആ പ്രോഗ്രാം അന്ന് നടന്ന പ്രോഗ്രാമിൽ ഒരു 2000 രൂപയുടെ ഒരു കുറവുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു. പക്ഷെ എന്നിട്ട് അവർ വിളിച്ചിട്ട് 20,000 രൂപ കൊടുത്തത്. പെർഫോമൻസ് അത്ര നല്ലതായിരുന്നു അത് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. കറക്റ്റ് ടൈമിങ്. ഞാൻ പിന്നീട് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് തിരിച്ചു വിളിച്ചോളും. ഇടയിൽ സംസാരിക്കുന്ന പ്രശ്നമേ ഇല്ല. അതെന്താന്നുള്ള പറഞ്ഞു. 2000 രൂപ. അയ്യോ, എന്തിനെനിക്ക് 2000? അല്ല, ഞാൻ ഇത് കഴിഞ്ഞു പോയാലേ ഇവർ രണ്ടുപേരും പോയപ്പോ പറഞ്ഞതുപോലെ എന്നെ കുറിച്ച് ഒരിക്കലും പറയരുത്. കിട്ടിയതായിക്കോട്ടെ. അയ്യോ, എന്തൊരു നല്ല സ്വഭാവമല്ലേ. അയ്യോ, 2000 രൂപ എനിക്ക് തന്നു. ഇവിടെ ചില നടിമാരൊക്കെ വന്നു. സുരഭി ഇല്ലേ, മറ്റേ നാഷണൽ അവാർഡ് വിന്നർ. എന്ത് സ്വഭാവം! ഒരു 2000 പോയിട്ട് 2 രൂപ അവക്ക് തരാൻ തോന്നിയോ? സരസമ്മേ, എന്റെ 2000 രൂപ പോയി. സ്നേഹമുള്ളവരാ ചേട്ടയാ. സത്യത്തിൽ ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ ഞാൻ ഒരു അഭിനേത്രി ആയിരുന്നാൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തല ദിവസത്തെ കഞ്ഞി എടുത്തിട്ട് അതിൽ തൈരും കുറച്ച് പച്ചമുളകൊക്കെ ഇങ്ങനെ ഞരടിക്കഴിച്ചിട്ടുണ്ടോ? ഞാൻ പഴഞ്ചോറ് കഴിക്കത്തില്ല. സീരിയല് മറ്റേ പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തി ചെവിയിലോട്ട് കൈ ഇങ്ങനെ വെച്ച് റിമോട്ട് എടുത്തിട്ട് രഹസ്യം കേൾക്കാൻ വേണ്ടിട്ട് എന്തേലും കിട്ടിയിട്ട് വേണം വല്യമ്മക്ക് നാളത്തേക്കുള്ള സമാധാനക്കേട് ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ഈ പ്രോഗ്രാം നന്നായി നടക്കണമെന്ന് നിങ്ങൾക്ക് മോഹമില്ലേ? നിങ്ങൾ ഓഡിയൻസ് ആയിട്ട് വരുന്നവരുടെ മാല, പേഴ്സ്, വള, സ്വർണം, ഇതിന് ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഉത്തരവാദിത്തം, ഇതൊക്കെ കൂടെ നോക്കിയാലേ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ചേച്ച,
ചേച്ചി, ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള സമയമാണ്. ആരാണ് ചോദിക്കാൻ പോകുന്നത്? എന്റെ പേര് മുഹമ്മദ് ഇർഷാദ് കെ പി കാലക്കി. താങ്ക് യു. വലിയ വലിയ ഒരാളുടെ പേര് പോലുണ്ട്. പറയൂ, എവിടെയാണ് പഠിക്കുന്നത്? ഞാന് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി എന്ന സ്ഥലത്ത് സഫാ കോളേജിൽ പി സി ജെ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ്. ബി എ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം. ചോദിച്ചോളൂ. സിനിമയെ വളരെ സീരിയസ് ആയി കാണുന്ന ഒരു വ്യക്തിയാണല്ലോ മാഡം, അപ്പോൾ ഇപ്പോഴത്തെ സിനിമകളൊക്കെ ചേച്ചി മാഡം റെഗുലറായി കാണുന്നുണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ ഇപ്പോഴത്തെ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഈ കാലഘട്ടത്തിന് പറ്റിയ പടങ്ങളാണ് വരുന്നത്, അത്രയേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അന്ന് ഒരു കഥ എന്ന് പറയുമ്പോൾ ഒരു തുടക്കം, ഒരു മധ്യപോഷൻ, ഒരു അവസാനം, ബാല്യകാലം തൊട്ട് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പം അതല്ല, ഇപ്പോൾ ഒരു നിമിഷം നടക്കുന്നത് പോലും ഒരു സിനിമയായിട്ട് വരികയാണ്. ഇത് വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടോ ഈ കാലഘട്ടത്തിൽ ഞാൻ ഒരു അഭിനേത്രി ആയിരുന്നാൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചേച്ചി അഭിനയിക്കുമ്പം ഈ സ്പോട്ട് ഡബ്ബിങ് അങ്ങനെ ഇല്ല? ഇല്ല, സാധാരണ ഡബ്ബിംഗ് ഉള്ള സമയത്ത് ഇല്ല. ഞാനിപ്പോ ഈ പറഞ്ഞില്ല, ശൃംഗാരത്തിന് ഡബ്ബിങ്ങിന് വന്നപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ ഈ ടി വി നമ്മളുടെ ഇത് വെച്ചിട്ടുള്ള ഒരു ഡബ്ബിംഗ് കാണുന്നത്. മറ്റേത് പണ്ട് ലൂപ്പായിരുന്നു, ഒരു സീൻ എടുത്തിട്ട് അതിങ്ങനെ ലൂപ്പ് ചെയ്യും ആ ഫിലിം, എന്നിട്ട് അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. നമ്മൾ ഡബ് ചെയ്യുക എന്നുള്ള ലൂപ്പ് മാറ്റി മാറ്റിയാണ് ചെയ്തിരുന്നത്. അത് തിയേറ്ററുകളിൽ അതിനായിട്ടുള്ള ഡബ്ബിംഗ് സ്റ്റുഡിയോസ് ഉണ്ടായിരുന്നു. അല്ല, അതിനു മുമ്പ് സ്പോട്ട് ഡബ്ബിംഗ് ഉണ്ടായിരുന്നു എല്ലാ ഡയലോഗും? അത് സെറ്റിനകത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ബൂം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അത് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. അന്നത്തെ പടങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, രഹസ്യം പറയുന്നത് പോലും ഫുൾ വോളിയൂമിലോ, കാരണം ഈ ബൂമിൽ കേൾക്കണം, അപ്പൊ അവിടെ ആയിരിക്കും മൈക്ക്. അല്ല, അങ്ങനെയുള്ള സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടോ ചേച്ചി? പിന്നെ ഈ രഹസ്യം പറയുമ്പോൾ ഇതായിട്ട് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഒരു വലിയമ്മ സീരിയല് കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ, സീരിയലില് മറ്റേ പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തി ചെവിയിലോട്ട് കൈ ഇങ്ങനെ വെച്ച് റിമോട്ട് എടുത്തിട്ട് രഹസ്യം കേൾക്കാൻ വേണ്ടിട്ട് എന്തേലും കിട്ടിയിട്ട് വേണം വലിയമ്മക്ക് നാളത്തേക്കുള്ള സമാധാനക്കേട് ഉണ്ടാക്കാൻ വേണ്ടിട്ടേ. അതുപോലെയാണ് കേട്ടാ. ഇനി ആരാണ് ചോദ്യം ചോദിക്കാൻ പോകുന്നത്? പ്രശാന്തി നായർ. പ്രശാന്തി നായർ, മാഡം ഒരുപാട് പാട്ടുകള് സ്ക്രീനിൽ പാടി അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഇവിടെ നിന്ന് അവതരിപ്പിക്കാൻ പറ്റുമോ? ഈ പ്രോഗ്രാം നന്നായി നടക്കണമെന്ന് നിങ്ങൾക്ക് മോഹമില്ലേ? അല്ല, പൊതുവേ ഞങ്ങൾ എല്ലാവരും മലയാളികൾക്ക് പാട്ടുമൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ, അപ്പൊ മാഡം പാട്ട് ഇഷ്ടമായതുകൊണ്ട് പാടാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എന്നാലും മാഡം ഒരു പാട്ട്. അയ്യോ സോറി. എന്നാ രണ്ടുപേരി അവർ പറഞ്ഞാൽ മതി, അവർ ചോദിച്ചതല്ലേ, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര സങ്കടമാവും. എല്ലാവരും ഒന്ന് കാതുകുത്തിയാൽ ഞാൻ വേണമെങ്കിൽ രണ്ടുപേരും. അല്ല സത്യമായിട്ടും എനിക്ക് ഭയങ്കര അപശ്രുതിയാ, എല്ലാവരും പറയും ഇത്രയും വലിയ ഡാൻസ് പഠിച്ച് ഡാൻസർ ആവുന്ന ഒരു പാടണ്ടേന്ന്. ചേച്ചി ചേച്ചി അപശ്രുതിയാന്ന് പറയുന്ന കേട്ടോന്നും ആയിരിക്കണം യേശുദാസ്. ഇവിടെ പല പാട്ടുകളും പാടിയ ആളാണ്. അല്ല, ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് വരുമ്പോ എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞ ഒറ്റ കണ്ടീഷൻ, നീ വായ തുറന്ന് പാടരുത് എന്ന്. തീരെ, ഐ എം റിയലി സോറി, അത്ര മോശമാണ് എന്റെ പാട്ട്. കുഴപ്പമില്ല. എന്താ ബിഷാരി ചേട്ടനോട് ഒരു കാര്യം, ജയറാമും ഒരു പാട്ട് പാടിയില്ലേ നമ്മുടെ? ഞാനൊരു കാര്യം പറയാം, ഇത് ഉരുണ്ട എങ്ങോട്ടാ വരുന്നതെന്ന്. എടേ കൊച്ചേ, നിന്റെ പാട്ട് എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു കാര്യം ചെയ്യോ, ഫുൾ എല്ലാത്തിനും ഇവിടെ പരിഹാരമാണ്, മോള് പാട്, ഞങ്ങള് കേക്കും. എനിക്ക് ഇഷ്ടമുള്ള പാടിക്കോട്ടെ. നമ്മള് ജയറാമേട്ടിന്റെ കൂടെ ഒരു പാട്ട് പാടില്ലേ മഞ്ഞക്കാട്ടില് പോകണ്ട, പാട്ടൊന്നും പാടാൻ പറ്റുമോ? ഞങ്ങള് ഞങ്ങള് അങ്ങനെ ഞങ്ങളൊക്കെ ഹസ്ബൻഡ് പറഞ്ഞോട്ടോ അല്ലെ ഭാര്യ പറഞ്ഞോട്ടേക്കുന്ന അത് തന്നെയാ. നിങ്ങൾ വേറെ എന്ത് വേണമെങ്കിലും ചെയ്തു, പിള്ളേര് പലത് പലതായിട്ട് പ്രലോഭിക്കും. നിങ്ങൾ ഒരിക്കലും പാടാൻ പോകരുത്, നിങ്ങൾ അവനവന്റെ ആത്മരക്ഷ അവനോ നോക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാളെ എന്നിട്ട് വേണം ട്രോളുകൾ ഇറങ്ങി ഞാനിവിടെ തലതല്ലി ചാകാനായിട്ട്. അടുത്ത ആളാരാണ് ചോദ്യം ചോദിക്കുന്നത്? സാർ എന്റെ ഒരു അഭിജിത്ത്, ഈ കോളേജിന് ബി കോം വിദ്യാർത്ഥി. സാറിന്റെ പേര് അഭിജിത്ത്? എന്താ പറഞ്ഞത്? അല്ലേ സാറ് വിളിച്ചാണ്. എന്നെ സാറെന്ന് വിളിച്ചോ? എന്നെ
മൊബൈൽ ഫോണിന്റെ കസ്റ്റമർ കെയർ വിളിക്കുമ്പോഴല്ലാതെ ആരും ഇതുവരെ സാറിന്ന് വിളിച്ചിട്ടില്ല. അപ്പൊ മാഡത്തിനോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്, അപ്പൊ മാഡം പ്രേം നസറിനുമായി അഭിനയിച്ച കുറെ പടങ്ങളുണ്ട്, ഞാൻ കണ്ടില്ല ഇതുവരെ ഒരു പടം, അപ്പൊ അതിനെല്ല ഒരു അനുഭവം പങ്കുവെക്കാം. നസീർ ഖാ എന്ന് പറയുന്നത് എൻ്റെ എനിക്കൊരു എന്താ പറയുക, ഗൈഡാണ്, ഒരു ഫിലോസഫറാണെന്നൊക്കെ പറയണമെങ്കിൽ പറയാം. ഒരുപാട് കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ച് തന്നിട്ടുള്ള ഒരു വലിയ മനുഷ്യനാണ് നസീർ ഖാ. ഒരു കുറേ ഫാൻസോ കുറേ ആൾക്കാർ നിൽക്കുമ്പോൾ നമ്മളൊരു സെലിബ്രിറ്റിയാണ്, നമ്മളെങ്ങനെ അവരോട് ഇടപഴകണം, ഒരു സെറ്റിൽ ഒരു ഡയറക്ടറോടും ബാക്കിയുള്ളവരോടും എങ്ങനെ ഇടപഴകണം, എങ്ങനെ സംസാരിക്കണം എന്നുള്ളതെല്ലാം അദ്ദേഹത്തിൽ നിന്നും ഞാൻ പഠിച്ചെടുത്തിട്ടുള്ളത്. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നസീർ ഖാൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്തായിരുന്നു വെച്ചാൽ, കൂടെ അഭിനയിക്കുന്നവരും കൂടെ ഉള്ളവരെയും എല്ലാവരും ഒരു കുടുംബമായി കണ്ട ഒരു കാരണവരാണ് അദ്ദേഹം. ഇനി ആരെങ്കിലും ചോദ്യം ചോദിക്കുന്നുണ്ടോ? എൻ്റെ പേര് നെജ്റാന, ഞാൻ ബി എ ലിറ്ററേച്ചർ സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് പിഷാരടി ചേട്ടനോടാണ് ചോദിക്കാനുള്ളത്, ഏതൊരു എപ്പിസോഡ് നമ്മൾ കാണുകയാണെങ്കിലും അതിൽ ഒരു ഹിഡൻ ക്യാരക്ടറാണ് ആര്യ ചേച്ചിയുടെ അച്ഛൻ. എപ്പ നോക്കിയാലും അദ്ദേഹത്തിന് കുറ്റം പറയുകയും അല്ലെങ്കിൽ എന്തായാലും എപ്പോഴും അദ്ദേഹത്തിനെ കുറിച്ചാണ് സംസാരിക്കാറ്, അതും നെഗറ്റീവ് പോയിന്റ്സ് ആണ് പറയാറ്. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ് ആര്യ ചേച്ചിയുടെ അച്ഛനെ കാണാൻ. അപ്പൊ ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ അവരെ കൊണ്ടുവരാൻ സാധിക്കുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പുള്ളിക്ക് പരോൾ കിട്ടുകയും കൂടെ ഇന്ന് വിടുകയും ചെയ്ത നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ നമ്മൾ നിങ്ങളുടെ സുരക്ഷ, അതായത് നിങ്ങൾ ഓഡിയൻസ് ആയിട്ട് വരുന്നവരുടെ മാല, പേഴ്സ്, വള, സ്വർണം, ഇതിന് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഉത്തരവാദിത്തം, ഇതൊക്കെ കൂടെ നോക്കിയാലേ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കൊണ്ടുവരാത്തത് കേട്ടോ. താങ്ക് യു. മിമിക്സ് പരേഡും ഗാനമേളയും മോശമാണെങ്കിൽ ബാക്കിൽ വന്ന് നമ്മുടെ അച്ഛനെ വിളിച്ചിട്ടേ പോവുള്ളൂ. അങ്ങനെ ഒരു ചെറിയ കാര്യം, ഓരോ കലകളും ഓരോരുത്തർ നിശ്ചയിച്ചു വെച്ചേക്കുന്ന ഓരോ കണക്കിലാണ്. അതെങ്ങനെ ഉണ്ടാവണേ, തലേദിവസം കഞ്ഞി വെച്ചാലേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഈ ലൊക്കേഷനിൽ പോയി അവരെയൊക്കെ പറ്റിച്ച് ഈ പ്രൊഡക്ഷൻ ഫുഡും കഴിച്ചു വന്നിരുന്ന ഇതൊന്നും ഉണ്ടാവില്ല. അല്ല കുറെ നേരമല്ല നീ ഇങ്ങനെ വന്ന് പോകുന്നു, തിരിച്ചു പോകുന്നു, ഡാൻസേഴ്സുമായിട്ട് വരുന്നത് എന്താ കാര്യം? അല്ല മുഖേഷേട്ടാ, നസീർ സാറും ചേച്ചിയൊക്കെ പാടി അഭിനയിച്ച് സൂപ്പർ ഹിറ്റ് ആക്കിയ പാട്ടാണിത് അല്ലേ? ഞാനാണെങ്കിൽ നൊസ്റ്റാൾജിയുടെ ആളാ. പഴയ പാട്ട്, പഴയ സിനിമ, പഴയ കാലഘട്ടം, പഴയ ഭക്ഷണം ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. പഴയ ഭക്ഷണം? ആ തലേദിവസത്തെ വളിച്ച സാമ്പാർ കഴിച്ചിട്ടുണ്ടോ? ഇല്ല. എന്താ ടേസ്റ്റ് അല്ലേ? ഓ ഭയങ്കര നൊസ്റ്റാൾജിയാ. ഈ പഴങ്കഞ്ഞി, അതായത് തലേദിവസത്തെ കഞ്ഞി എടുത്തിട്ട് അതിൽ തൈരും കുറച്ച് പച്ചമുളകും ഒക്കെ ഇങ്ങനെ ഞരടി കഴിച്ചിട്ടുണ്ടോ? ഞാൻ പഴഞ്ചോറ് കഴിക്കത്തില്ല. കഴിക്കാറില്ല? എന്റെ വീട്ടിലും പഴഞ്ചോറ് ഉണ്ടാവാറില്ല. ഉണ്ടാവാറില്ല? അതെങ്ങനെ ഉണ്ടാവണേ, തലേദിവസം കഞ്ഞി വെച്ചാലേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഈ ലൊക്കേഷനിൽ പോയി അവരെയൊക്കെ പറ്റിച്ച് ഈ പ്രൊഡക്ഷൻ ഫുഡും കഴിച്ചു വന്നിരുന്ന ഇതൊന്നും ഉണ്ടാവില്ല. ചേച്ചിക്ക് പഴയ കാലഘട്ടമൊക്കെ ഇഷ്ടമാണോ? തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് ഓർക്കാറുണ്ട്. ഭയങ്കര നല്ല സന്തോഷകരമായിട്ടുള്ള ഓർമ്മകളാണ്, നോസ്റ്റാൾജിയ. അല്ല മനോജ് ഇതൊക്കെ ഓർക്കാറുണ്ട്? പഴയ ഓർക്കാറുണ്ടെങ്കിലും ചോദിക്കണ്ട, പറയാൻ കൊള്ളൂല. അല്ല ചേച്ചി, പഴയ ഗാനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഒരു നൊസ്റ്റാൾജിയ വർക്ക് ചെയ്യുന്ന പറഞ്ഞ ഇതിനു മുമ്പ് രണ്ട് പ്രാവശ്യം ഇവിടെ വന്നത്. പൂവിളി പാടി എന്റെ കൂടെ ചേച്ചി ഇടയ്ക്കൊന്ന് അഭിനയിക്കുന്നു ഞാൻ ഓർത്തു. ശരി, പക്ഷെ ചേച്ചി അത് ചെയ്തില്ല. ഇനി ഞാൻ പാട്ട് പാടുമ്പോ ചേച്ചി ഒരു പ്രാവശ്യം എന്റെ കൂടെ നൊസ്റ്റാൾജിയ വർക്ക്ഔട്ടൊക്കെ ഒന്ന് വരണം. അത് വേണോ മനോജ്? അല്ല ഒന്ന്
അല്ല അത് നൊസ്റ്റാൾജി വർക്കൗട്ട് ആവണമെങ്കിൽ അത് നമ്മൾ ചെയ്തേ എന്തെങ്കിലും ചായയുള്ള ഒരാളാണെങ്കിൽ കാലഘട്ടം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതുകൊണ്ടാണ് അല്ല എന്തായാലും നൊസ്റ്റാൾജി ആണല്ലോ നമ്മളെ മനുഷ്യരെ പിടിച്ചു നിർത്തുന്നത് പഴയ ഓർമ്മകൾ അപ്പൊ അത് വരുന്നുണ്ടെങ്കിൽ കുറച്ച് നല്ലതാണ് നല്ലതാണ് വർക്കൗട്ടൊക്കെ പറ ഏതായാലും ഞാൻ കനിഞ്ഞ് ശ്രമിക്കാം അപ്പൊ ചേച്ചി റെഡിയല്ലേ ശ്രമിക്കാം ഓക്കെ ചേച്ചി Dancers, come on! Poovili, poovili, ponnonamai nee varu, ponnonathumbi Poovili, poovili, ponnonamai എനിക്ക് പഴയത് മാത്രല്ല കേട്ടോ പുതിയ പാട്ടുകൾ ഇഷ്ടമാണ് വിട്ടേക്കും ഞാൻ പറഞ്ഞോണ്ടല്ലേ അല്ല പിഷാടി ഇപ്പൊ പുതിയ പാട്ട് കളിച്ചാലോ അതൊരു നൊസ്റ്റാൾജി ആണല്ലോ എങ്ങനെയാവും അഞ്ചു വർഷം കഴിയുമ്പോ അത് നൊസ്റ്റാൾജി ആവുമല്ലോ എനിക്ക് എന്തെങ്കിലും നൊസ്റ്റാൾജി വേണ്ടേ ഓ അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് ആയിക്കോട്ടെ ഓക്കെ പാട്ടിട്ടോ പാട്ടിട്ടോ तेरा रंग सावला हुआ बावला लटकी नहीं है तू है गरम मामला बोलती बंद मेरी कहूं क्या मला कुछ भी कहा नहीं जाए क्या नक्की तू दिल्ली हिले है लंदन मटक मटक जैसे रवीना टंडन नग लगाने आई है वंटन घोड़ी चल गई धाए नगर बिलाती एक दम में रहती परा इन्हें ये लेवर परा എന്റെ ഇപ്പൊ കളിച്ച ഡാൻസ് ആണോ നല്ലത് നൊസ്റ്റാൾജി ആണോ നല്ലത് പറ നിന്റെ ഇപ്പൊ കളിച്ച ഡാൻസ് ഇച്ചിരി മോശമായിരുന്നെങ്കിലും നിന്റെ പൂവിളി കണ്ട കൂവി വിളിക്കാൻ തോന്നുമായിരുന്നു ഉള്ള കാര്യം പറയാമല്ലോ കമോൺ ബോസ് കമോൺ കമോൺ ഇരിക്കൂ അല്ലേ ജി ഇപ്പൊ ഈ ന്യൂ ജനറേഷൻ ഓൾഡ് ജനറേഷൻ എന്നൊക്കെ പറഞ്ഞല്ലേ ഈ ന്യൂ ജനറേഷനിലെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോങ്ങിന്റെ കാര്യം സംസാരിക്കുമ്പോൾ തന്നെ അവര് ഫോറിൻ കൺട്രീസ് മിനിമം ഒരു ലഡാക്കെങ്കിലും അവർ പ്ലാൻ ചെയ്യും ചിലപ്പം അവസാനം ഇച്ചിരി പൈസ ഒക്കെ കുറവാണെങ്കിൽ ലഡാക്ക് ഇനി മാറി മാറി വന്നിട്ട് വാഗമൺ വരെ എത്തും എന്നാലും പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതൊക്കെ നടക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കാലഘട്ടത്തിൽ നിങ്ങളുടെ ഔട്ട്ഡോർ എന്ന് പറയുന്നത് എവിടെയാണ് എപ്പോഴും മദ്രാസിൽ ഈ ഷിഫ്റ്റ് സമ്പ്രദായമാണെന്ന് പറഞ്ഞു എന്നാലും ഔട്ട്ഡോർസ് ഈ സോങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ എവിടെയാണ് മെയിനായിട്ടുള്ള ഔട്ട്ഡോർ ഷൂട്ടിങ്സ് അന്ന് 3.5 ലക്ഷം 4 ലക്ഷം ഒരു പടത്തിൻ്റെ കംപ്ലീറ്റ് വർക്ക് തീരുന്നത് അത് വലിയ എമൗണ്ടാണ് അന്ന് അല്ലാന്നല്ല അപ്പോൾ ഈ തെലുങ്ക് ഹിന്ദി തമിഴൊക്കെ ഊട്ടിയൊക്കെ പോകും നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഊട്ടി സ്വപ്നം കാണാൻ പറ്റുള്ളൂ ഒരു പ്രാവശ്യം തമാശ ഉണ്ടായതെന്ന് വെച്ചാൽ ഈ കാക്കനാട് അന്ന് ഈ മലപ്രദേശം ഇവിടേ ഉള്ളൂ അപ്പോൾ ഊട്ടിയിലാണ് നമ്മൾ കാശ്മീരിലത്തെ വർക്കാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പിടിച്ച് സ്വെറ്ററൊക്കെ ഇടിയിപ്പിച്ച് ഈ കാക്കനാട് മേടമാസത്തെ വെയിലത്ത് കൊണ്ടുവന്ന് നിർത്തും ഇതാണ് ലൊക്കേഷൻ ഞങ്ങളുടെ അപ്പൊ അത്രയും ഞാനൊന്നും പോയിട്ടേ ഇല്ല ഏറി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഊട്ടി കൊടൈക്കനാൽ അതിൽ കവിഞ്ഞ ഒരു ലൊക്കേഷനിലേക്കൊന്നും അന്ന് സ്വപ്നം പോലും കാണാൻ പറ്റില്ല അല്ല ഈ ഇവിടെ ഈ പീരുമേട് ഭാഗത്തൊക്കെ കുറെ മലയാള സിനിമ പീരുമേട് ഉണ്ട് ചന്ദനച്ചോല എന്നുള്ള പടങ്ങളൊക്കെ കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തത് അവിടെ 15-20 ദിവസം താമസിച്ച് ഫുൾ പടം അങ്ങോട്ട് ഷൂട്ട് ചെയ്യും അത് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ എപ്പോഴെങ്കിലും റെയറായിട്ടാ പിന്നെ അന്നത്തെ ഹീറോസ് ഇപ്പോഴത്തെ പോലെ അല്ല പലർക്കും ഡാൻസ് വശമല്ല പിന്നെ അന്ന് പാട്ടിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ല അന്നൊന്നും ഇപ്പോഴുള്ള അത്രയും ബ്യൂട്ടി പാർലറുകൾ അല്ലെങ്കിൽ മുടി സ്ട്രൈറ്റനിങ് പരിപാടികൾ ഭയങ്കര മേക്കപ്പ് ഏരിയയിലൊക്കെ വളരെ കുറവായിരുന്നല്ലോ പരിപാടികൾ ഒരു അന്നത്തെ ഒരു സൗന്ദര്യത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ആരാണ് ഇതൊക്കെ നോക്കിയിരുന്നത് ഡ്രസ്സ് സെലക്ട് ചെയ്തത് പിരികം പറിച്ചു തന്നിരുന്നത് ഇതൊക്കെ ആരാണ് ചെയ്തുകൊണ്ടിരുന്നത് അന്ന് കാലത്തൊക്കെ അന്നൊക്കെ മേക്കപ്പ് തന്നെയാണ് ത്രെഡിങ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് 8-ാമത്തെ വയസ്സിൽ സ്കൂൾ മാസ്റ്ററിൻ്റെ ഷൂട്ടിങ്ങിന് ആദ്യം അദ്ദേഹം കയ്യിലെടുത്തത് ബ്ലേഡാണ് ഐബ്രോസ് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു വേണ്ട സ്കൂളിലേക്ക് പോകുന്ന കുട്ടിയാണ് ഐബ്രോസൊക്കെ ഷേവ് ചെയ്ത് കളഞ്ഞ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അതുകൊണ്ട് അത് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ലായിരുന്നു എൻ്റെ അമ്മ പിന്നീട് സത്യത്തിൽ എനിക്ക് ഈ ബ്യൂട്ടി പാർലർ ആദ്യമായിട്ട് മദ്രാസിൽ തുടങ്ങിയത് ചോളാ ഷെറട്ടൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ തുടങ്ങിയത്
ജയലളിതയാണ് എന്നോട് പറഞ്ഞ് അവിടെ പോയി ത്രെഡിങ് ചെയ്യാനും വാക്സിങ് ചെയ്യാനും ഒക്കെ. അവരാണ് എന്നെ അവിടേക്ക് അയച്ചതും ചെയ്തതും ഒക്കെ. അന്നത്തെ ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ് പറഞ്ഞാൽ അക്ഷാദി കുഴമ്പും അതൊക്കെ തന്നെയാണ്. അല്ലാതെ പ്രത്യേകിച്ച് ബ്യൂട്ടി പാർലറും ഫേഷ്യലൊന്നും അന്ന് കേട്ട് കേൾവി വളരെ കുറവായിരുന്നു. ജയലളിതയായിട്ട് വളരെ വലിയ സൗഹൃദമായിരുന്നു. സൗഹൃദമായിരുന്നു. സൗഹൃദമായിരുന്നു എന്ന് വെച്ചാൽ അവരുടെ ഒരു അനീതിയായിട്ട് ഒരു പടത്തിൽ അഭിനയിക്കലാണ് തുടങ്ങിയത്. പക്ഷേ അത് അവരുടെ 100th ഫിലിം ദീർഘസുമംഗലി മറ്റേ തിരുമാങ്കല്യം എന്നുള്ള പടത്തിൻ്റെ 100th ആ സെലിബ്രേഷൻ്റെ കൺവീനർ ഞാനായിരുന്നു. അപ്പോൾ അപ്പോഴാണ് ഒരുപാട് അടുത്തത്. അവരുടെ വീട്ടിൽ എവിടെ വേണമെങ്കിലും കയറി ചെല്ലാം. എനിക്ക് ആ പ്രോഗ്രാമിന് ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള ഫുൾ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. വളരെ അടുപ്പത്തിലായിരുന്നു. പറഞ്ഞു, ഞാൻ പല ചാനലുകളിൽ അല്ലെങ്കിൽ പരിപാടികളിലെല്ലാം എപ്പോഴും കുടുംബം അല്ലെങ്കിൽ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഒരു കുടുംബത്തിൽ പെരുമാറേണ്ട രീതികളെക്കുറിച്ചൊക്കെ പലയിടത്തും വളരെ കൃത്യമായിട്ട് പറയുന്നതായിട്ടും അല്ലെങ്കിൽ ഒരു ഉപദേശ രൂപേണ ഒരു തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടും ഒക്കെ കണ്ടിട്ടുണ്ട്. കുടുംബത്തെക്കുറിച്ച് പറയാം. എൻ്റെ കുടുംബം അച്ഛനും അമ്മയും എല്ലാവർക്കും അറിയുന്നതാണ്. എൻ്റെ ഹസ്ബൻഡ് മുരളീകുമാർ എന്നാണ് പേര്. ബിസിനസ്മാനാണ്. തിയേറ്റേഴ്സും ഒക്കെയാണ്. അദ്ദേഹം ഒരു പ്രൊഡ്യൂസറായിരുന്നു. ശംഖുപുഷ്പം എന്നുള്ള പടത്തിൻ്റെ ഒക്കെ പ്രൊഡ്യൂസറായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നതും. കാലിക്കറ്റാണ്. കാലിക്കറ്റ് പൂതേരിയിൽ എന്ന് പറയും. മ്യൂസിക് ഡയറക്ടർ രഘുകുമാറിൻ്റെ ഏട്ടനാണ്. ഓ, രഘുകുമാറിൻ്റെ ഏട്ടനാണ്. അങ്ങനെയാണ് ഞങ്ങൾ സിനിമയിലൂടെയാണ് കണ്ടുമുട്ടുന്നതും. ലവ് മാരേജ് ആയിരുന്നു. ഞങ്ങൾക്ക് ഒരു മകൻ അർജുൻ കൃഷ്ണൻ എന്നാണ് പേര്. വിവാഹം കഴിഞ്ഞു. അശിത എന്നാണ് മരുവാളുടെ പേര്. ഷീസ് എ ഡെന്റിസ്റ്റ്. പീരിയോഡോണ്ടിക്കാണ്. ഓ, ഈ ഞാൻ ഇതിന് അല്ലാതെ ഈ പൊതു കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ ഈ കുടുംബം ഇങ്ങനെയുള്ള കാര്യം സാധാരണക്കാരിപ്പം വന്നിട്ട് ഈ കുടുംബ പ്രശ്നങ്ങൾ വഴി കാണുമ്പോൾ പറയുന്ന ഒരു അവസ്ഥയുണ്ടോ? അയ്യോ, അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഞാൻ ഒരിക്കലും ട്രെയിനിൽ ട്രാവൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് എനിക്ക്. സിനിമയിലേക്ക് പോയി എനിക്ക് എപ്പോഴും മോനുണ്ട്. ഒരു തിയേറ്ററിൽ പോയി ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കും. ഇൻ്റർവെല്ലിൽ ഒരു കുട്ടി വന്നിരുന്നു. പെട്ടെന്ന് ഇങ്ങോട്ട് കരച്ചെല്ലാം ഇങ്ങോട്ട് തുടങ്ങി. എനിക്ക് ഞാൻ നമ്മൾക്ക് അല്ലാതെ റോട്ടിൽ പിടിച്ചു നിർത്തി കരഞ്ഞിട്ടുള്ള സമയം എനിക്ക്. ഈ പണ്ട് സിനിമയിൽ അഭിനയിച്ചിരുന്നപ്പോൾ ഞാൻ തേരാപേര റോട്ടിൽ കൂടെ നടക്കുമായിരുന്നു. എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പം അത് പറ്റാത്ത ഒരവസ്ഥയാണ്. ഈ കുടുംബ പ്രശ്നങ്ങൾ വന്ന് പറയുക, കരയുക എന്നുള്ള ഒരു ഇതാണ്. അത് പലപ്പോഴും നമുക്കത് എല്ലാപ്പോഴും സാധിക്കുമോ? സാധിക്കില്ല. നടു റോട്ടിലൊക്കെ വെച്ച് നമുക്ക് കൗൺസിൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അല്ല, സിനിമയും ടി വി ആയിട്ടുള്ള ഏറ്റവും വലിയൊരു ഒരു ഒരു അടുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാർസാണ്. അപ്പൊ അവര് ദൂരെ നിന്ന് എല്ലാ സന്തോഷവും മുഖത്ത് വരുത്തിക്കൊണ്ട് കൈ കാണിച്ച് ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ സന്തോഷമുള്ള ആൾക്കാരെ കാണത്തുള്ളൂ സിനിമാക്കാർ. എന്നാൽ ടി വിയിൽ വരുമ്പോഴാണ് ഇയാൾ റീച്ചബിൾ ആണെന്നും നമ്മളെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ആളാണെന്നും നമ്മളുടെ പരാതികളോ അല്ലെങ്കിൽ പരിഭവങ്ങളോ പറയാനുള്ള ഒരു ഇടമാണെന്നും ഒക്കെ ആ ഒരു അടുപ്പം വരുന്നത്. അതുകൊണ്ടാണ് ഈ കാണുമ്പോഴത്തേക്ക് ഓടി വന്ന് സിനിമ നടൻ്റെ അടുത്ത് ഓടി വരത്തില്ല, സിനിമാ നടിമാരുടെ അടുത്ത് ഓടി വരത്തില്ല. അത് ഓരോ കലാരൂപ. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ ചില നാടകങ്ങളും ബാലയും ഒക്കെ മോശമാണെങ്കിൽ ആളുകൾ എണീറ്റ് വീട്ടിൽ പോകും. പക്ഷേ മിമിക്സ് പരേഡും ഗാനവേളയും മോശമാണെങ്കിൽ ബാക്കിൽ വന്ന് നമ്മുടെ അച്ഛനെ വിളിച്ചിട്ടേ പോകുള്ളൂ. അങ്ങനെ ഒരു ചെറിയ കാര്യം. ഓരോ കലകൾ ഓരോരുത്തർ നിശ്ചയിച്ച് വെച്ചേക്കുന്ന ഓരോ കണക്കിലാണ്. സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ള കാര്യങ്ങളെക്കുറിച്ചും വാചാലയായിക്കൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ എപ്പിസോഡ് സ്പെഷ്യലായിരിക്കും എന്ന് ഞാൻ ഒരു ഊഹം വെച്ച് അല്ലെങ്കിൽ ആകാം എന്നൊരു പ്രതീക്ഷ വെച്ച് പറഞ്ഞാണ്. പക്ഷേ ആ സ്പെഷ്യൽ എന്ന വാക്കിന് മുന്നിൽ വെരി സ്പെഷ്യൽ എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിനെ മാറ്റിത്തന്നു. അതിന് പ്രത്യേക നന്ദി. എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ്, ഇന്ന് ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചു, ബഡായ് ബംഗ്ലാവിൻ്റെ ഏതെങ്കിലുമൊക്കെ എപ്പിസോഡുകൾ മാഡം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ആലോചിച്ചിട്ട് ഒന്നോ രണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ഞാനടുത്ത് ഞാൻ ചമ്മണോ വേണ്ടി രണ്ടോ ഒഴിച്ച് ബാക്കി എല്ലാ എപ്പിസോഡുകളും ഞാൻ കാണാറുണ്ട് എന്ന് പറഞ്ഞ ഒരാളാണ് മാഡം. അതിനെല്ലാം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വളരെ നന്ദി. എപ്പിസോഡ് അവസാനിപ്പിക്കാനായി മുകേഷ് ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു. മലയാള സിനിമയുടെ ഒരു സീനിയർ എന്ന് വേണമെങ്കിൽ പറയാം. ആ കാലഘട്ടത്തിൽ ഏറ്റവും ന്യൂ ജനറേഷൻ ആയിരുന്ന നടിയാണ്. അപ്പം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ സിനിമയിൽ വരുമ്പോഴത്തേക്ക് ഒരു സീനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ അച്ഛൻ മജീഷ്യനാണ്. ഒരു മാജിക്കുകാർക്കൊരു വഴി തുറന്നു കൊടുത്ത, ഒരു വലിയ ചിന്ത തുറന്നു കൊടുത്ത ആളാണ്. അത് നമ്മളിവിടെ പരാമർശിച്ചു. അപ്പോൾ മാജിക് എന്നുള്ള ഒരു വാക്കിൽ തന്നെ പിടിച്ച് ഞാൻ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ, അതായത് സിനിമ ഒരു മാജിക്കാണ്. ഒരു മാജിക്, ഒരു അട്രാക്ഷൻ, ഒരു കാന്തത്തിൻ്റെ അട്രാക്ഷൻ ഉണ്ട്. ഒരിക്കൽ സിനിമയിൽ വന്നാൽ
ആ ഒരു കാന്തശക്തി മരിക്കുന്നത് വരെ ഉണ്ടാകും. കാര്യം പല സന്ദർഭങ്ങളിൽ എനിക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. സിനിമയിൽ ചെറിയ റോളുകളൊക്കെ എടുത്ത ആണുങ്ങൾ പിൽക്കാലത്ത് എന്തെങ്കിലുമൊക്കെ കൂടുതൽ പ്രോസ്പെറസ് ആയിട്ടുള്ള ജോലി കിട്ടി അമേരിക്കയിലും ഗൾഫിലും ഒക്കെ നല്ല രീതിയിൽ നല്ല പൊസിഷനിൽ ജീവിക്കുന്ന ആൾക്കാരുടെ വീട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ എപ്പോഴെങ്കിലും ഒരു ചെറിയ സൗഹൃദ സംഭാഷണത്തിന് ഒരു ചെറിയ മാറി നിന്ന് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം വന്നാൽ അവർ പറയുന്നത്, ആദ്യം പറയുന്നത്, ഞാനങ്ങ് വരും കേട്ടോ, ഇതിപ്പം കുറച്ച് നാൾ കഴിഞ്ഞാൽ ഞാനങ്ങ് വരും, എല്ലാം പറഞ്ഞു വെച്ചിരിക്കുകയാണ്, നമ്മളൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് അതിനകത്ത് അഭിനയിച്ചു. അതാണ് സിനിമ എന്ന് പറയുന്നത്. പല പെൺകുട്ടികളും ഹീറോയിൻസ് ആയിട്ട് അഭിനയിച്ച പല പെൺകുട്ടികളും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്താണ് ചേട്ടാ നമ്മുടെ കല്യാണം വരെ അല്ലേ ഉള്ളൂ. ഞാൻ ചോദിച്ചത് എന്താണ്, കല്യാണം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുടുംബം, പല ആൾക്കാരും നമ്മളിവിടെ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുള്ള പല ആൾക്കാരും അഭിനയം എന്ന് പറയുന്നത് ഒരു പാഷനായിട്ടും അത് നമ്മൾക്ക് കിട്ടിയ ഒരു വരമായിട്ടും ഒക്കെ കണക്കാക്കുന്ന ഒരുപാട് നടിമാരിവിടെ വന്നിട്ടുണ്ട്. കല്യാണം അത് ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം, കുട്ടികൾ സംഭവിക്കുന്ന ഒരു കാര്യം, പക്ഷേ നമ്മളുടെ ജോലി, നമ്മളുടെ അഭിനയം തുടർന്നു കൊണ്ടേയിരിക്കുന്ന ഒരുപാട് പേരെ ഇവിടെ വന്നിട്ട് നമ്മൾ ഒരുപാട് അപ്രിഷ്യേറ്റ് ചെയ്യുകയും അത് കണ്ടു പഠിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിധുബാല ചേച്ചിയെ പറ്റി പറയുമ്പോൾ ഇവിടെ വിധുബാല ചേച്ചി തന്നെ പറഞ്ഞു, എപ്പോഴോ ഒരു തിരിച്ചു വരും എന്ന് ഞാൻ വരുത്തില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ എപ്പോഴോ അഭിനയം ഇനി കുറച്ച് നാളത്തേക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് നിർത്തിയതിന് ശേഷം പിന്നെ 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത്. അതായത് കല്യാണത്തോടുകൂടിയല്ല നിർത്തിയത്. ഇപ്പോഴും പ്രതീക്ഷിക്കുക എന്ന് പറയുന്നതിനകത്ത് ഒരു വലിയ സൂചന ഞാൻ കാണുന്നു. ഒരു അഭിനേത്രി ശരിക്കും, പ്രത്യേകിച്ചും ആണുങ്ങളല്ല പെണ്ണുങ്ങൾ, കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് തിരിച്ചു വരണ്ട എന്ന് തീരുമാനിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഒരു എനർജി ഇല്ലായ്മ വരും. എപ്പോഴെങ്കിലും ഇനിയിപ്പം നമ്മൾ ഒതുങ്ങിക്കൂടി, പക്ഷേ ഇവിടെ വന്ന് ആ മുകളിൽ നിന്ന് വന്ന് ഇവിടെ നിൽക്കുന്ന ഈ നിമിഷം വരെ സാധാരണ ഒരു ചെറുപ്പക്കാരി നടിയെക്കാളും എനർജറ്റിക് ആയിട്ട് നിൽക്കുന്നു. ഡയലോഗ് പ്രസൻറ്റേഷൻ ആണെങ്കിലും ഇവിടെ നിൽക്കുന്ന, ഇവിടെ വന്ന എല്ലാ സ്കിറ്റിലും വളരെ ഗംഭീരമായിട്ട് ടൈമിങ്ങിൽ പറയുന്നു എന്നൊക്കെയാണ് നമ്മളുടെ ചില ശുഭ സൂചനകൾ. അതുകൊണ്ട് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്, സ്പേസിനെ പറ്റി പറഞ്ഞു, വിധുബാല ചേച്ചിക്ക് ഒരു സ്പേസ് ഇപ്പോഴും പ്രോമിനൻ്റ് ആയിട്ട് മലയാള സിനിമയിലുണ്ട്. തിരിച്ചു വരിക. നന്ദി, നമസ്കാരം. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ, നീ വരൂ പൊന്നോണ തന്നെ ഈ പൂവിളി. മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലി, നീ വരൂ ഭാഗം വാങ്ങാൻ. Sponsored by Kollam Supreme, On Gram Designer Jewelry, Kerala and Middle East.